Jesus, wonderful God, wonderful. Thank you, Lord Jesus. Why? Praise God. വണ്ടർഫുൾ ഡേ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് വന്ദനം. ദ ഡേയ്സ് ഓഫ് റിഫൈൻമെന്റ് ഈസ് ഗോയിങ് ഓൺ വെരി പവർഫുള്ളി. ഗുഡ് മോർണിംഗ് സുജിത് ബ്രദർ, ആൻഡ് ഗുഡ് ഈവനിങ് ടു ഓൾ ദ വ്യൂവേഴ്സ് ഫ്രം ഇന്ത്യ. ആൻഡ് ഓരോ ടൈം സോണിൽ പല ആളുകളാണ്. എനിവേ, ഇറ്റ് ഇസ് എ ഗ്ലോറിയസ് ഡേ. വൺസ് അഗെയിൻ നിങ്ങളെ, ഹായ് രഞ്ജിത്ത്, നൈസ് ടു മീറ്റ് യു. കോതമംഗലം സേഫ് സോണിലാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഏരിയയിൽ കൊറോണയ്ക്ക് പ്രവേശനമില്ലെന്ന് തോന്നുന്നു. ബിക്കോസ് ഏർലി ആൻഡ് ഇസ് ദയർ സ്ട്രോങ് പീപ്പിൾ ആർ ദർ. സോ ഐ തിങ്ക് യു ആർ സേഫ്. താങ്ക് യു ഫോർ ജോയിനിങ്. എസ്പെഷ്യലി ദിസ് ഡേയ്സ് ഐ വോണ്ട് ടു കൺവേ സോ മെനി പ്രിൻസിപ്പിൾസ് ഫ്രം ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ കൈമാറേണ്ടതുണ്ട്. സോ നമ്മൾ ഒരുമിച്ച് വീണ്ടും വചന പഠനത്തിലേക്ക് പോവുക. എല്ലാവർക്കും വന്ദനം, എല്ലാവർക്കും വന്ദനം. വളരെ പ്രഷ്യസാണ് നിങ്ങൾ, നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ. താങ്ക് യു ഫോർ വാച്ചിങ് മീ. താങ്ക് യു. താങ്ക് യു ഫോർ യുവർ പ്രഷ്യസ് ടൈം. ടുഡേ നമ്മൾ ദിവസങ്ങളിൽ പഠിച്ചു വരുന്നത് ഒരേ ഒരു വേർഡിൽ നിന്നാണ്. ആ വേർഡ് അത്ര വലിയ വേർഡാണ്, നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് കളയാൻ പറ്റാത്തൊരു വേർഡാണ്. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ നമ്മൾ ദിവസങ്ങളിൽ തൊട്ടു. ഇത്രയും വലിയൊരു കീ ആണെന്ന് അറിഞ്ഞിരുന്നില്ല സത്യത്തിൽ. ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീസസ് പീറ്ററിനോട് പറഞ്ഞു, ഐ എം ഗിവിങ് ഇൻ ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. അപ്പം ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. അപ്പം ഇവിടെ എന്തെങ്കിലും നമ്മൾ ചെയ്താലേ അത് ഹെവനിൽ സാങ്ഷൻ ആകത്തുള്ളൂ. അല്ലാതെ ഹെവൻ അവിടുത്തെ തീരുമാനത്തിലല്ല ഇപ്പോൾ ഇവിടെ അധികാരം വെളിപ്പെടുന്നത്, മറിച്ച് ഇവിടുത്തെ അധികാരത്തിലാണ് സ്വർഗം ചലിക്കുന്നത്. നോക്കണേ, അത് വലിയ വ്യത്യാസമാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ. അപ്പോൾ ആക്ഷൻ ആദ്യം എടുക്കേണ്ടത് ഭൂമിയിലാണ്. അപ്പോൾ ദൈവരാജ്യം സംബന്ധിച്ചതായ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇനിയും പോകേണ്ടതുണ്ട്. നമ്മുടെ യാത്ര വാസ്തവത്തിൽ ആരംഭിച്ചു. കൃത്യമായിട്ടിത് ഫോളോ ചെയ്യുന്ന നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ കർത്താവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജുകളിലൊന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനപ്പുറത്ത് ഇതിനേക്കാളും ഒരു പ്രൈമറി ആയിട്ട് ഫണ്ടമെൻ്റൽ ആയിട്ട് നമ്മൾ പറയാനുള്ള ഒരു മെസ്സേജ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു വന്ന വിഷയം ഹാർട്ട് ജേണി, ഹൃദയത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനമാണ്. അതുകൊണ്ടുള്ള ബന്ധത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നും യാത്ര തുടരാൻ പോകുന്നത്. കാരണം ഇത് വളരെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ധൃതിയോടെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ശാന്തമായിട്ട് ഇത് ഒരുമിച്ച് പഠിക്കാം. ഞാനും നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ഇത് പഠിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പം ഞാനും ആ വിഷയങ്ങളിൽ പുതിയ ആളായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഹൃദയം എന്ന വിഷയത്തെ, മൈൻഡ് എന്ന വിഷയത്തെ നമ്മൾ പഠിക്കുന്നു. കാരണം ദൈവരാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനത്തിൽ ഫേസ്റ്റായി ദൈവരാജ്യം എന്ന് പദം യേശു കർത്താവ് പറയുമ്പോഴും യോഹന്നാൻ പ്രവാചകൻ പറയുമ്പോഴും ദൈവരാജ്യത്തിൻ്റെ വിഷയം പറയുമ്പോൾ ആദ്യം പറയുന്ന പദം റിപ്പൻറ്റ് എന്ന പദമാണ്, മാനസാന്തരപ്പെടുക എന്ന പദമാണ്. അത് ഒരിക്കലും പാപവുമായിട്ടുള്ള ബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം വിശുദ്ധ ബൈബിളിൽ, കാരണം ഇത് നമ്മൾ നമ്മൾ റിലീജിയൻ ആദ്യത്തെ ഇവിടുത്തെ വലിയ പ്രോബ്ലം, നമ്മൾ മതത്തിൻ്റെ ആ സംവിധാനത്തിൽ നിന്ന് ആദ്യം രക്ഷപ്പെടണം. ആദ്യം അതാണ് വലിയൊരു അബദ്ധം നമുക്ക് വന്നേക്കുന്നത്. ക്രിസ്തീയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ അൺഡു ചെയ്യേണ്ട ഗതിയില്ല. അതായത് ആദ്യം നമ്മളിതിനെ അൺഡു ചെയ്യുക, അത് വലിയൊരു പാടാണിപ്പോൾ. വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ കൊണ്ടുവന്ന കുറേ സിസ്റ്റങ്ങളുണ്ട്. അത് അവിടെ നിന്ന് അങ്ങോട്ട് മാറി മറ്റൊന്നിലേക്ക് നമുക്കൊരു ട്രാൻസിഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുക. ഒരുപക്ഷെ ഇത് ഞാൻ ഒരു
ക്രിസ്തീയ ലോകത്തിലോടല്ല, അതൊരു സെക്കുലർ ലോകത്തോട് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്കിതിൻ്റെ റിസൾട്ട് ഒരു ദിവസം കൊണ്ട് കിട്ടും, ഒരു ദിവസം കൊണ്ട് കിട്ടും. പക്ഷെ നമ്മൾ ക്രിസ്തീയ സമൂഹത്തോട് ഇത് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് റിസൾട്ട് വരാനായിട്ട് ഒരു മാസമോ ഒരു വർഷമോ എടുക്കും. കാരണം ഓൾറെഡി നമ്മൾ ഓൾറെഡി ഒരു ബിലീവിങ് സിസ്റ്റത്തിലാണ്. സോ ആ ബിലീവിങ് സിസ്റ്റത്തിൽ നമ്മൾ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യം അൺഡു ചെയ്തെങ്കിലേ നമുക്കിതിനെ ഒന്ന് അടുത്തത് പുതിയ ഒരെണ്ണം ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിലവിലുള്ള ആ സോഫ്റ്റ്വെയറിനെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ പഠിച്ചത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എ ടു ഇസഡ് നമ്മുടെ ബിലീവിങ് സിസ്റ്റം മുഴുവൻ കറപ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം മുഴുവൻ കറപ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. കറപ്റ്റഡ് എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള ഐഡിയോളജി കൊണ്ട്, റോങ് ഫിലോസഫി കൊണ്ട്, തെറ്റായ ഫിലോസഫി കൊണ്ട് നമ്മുടെ എല്ലാ ഹൃദയങ്ങൾ ഒരുപാട് മേഖലയിൽ എററുണ്ട്. അതിൻ്റെ റെസ്പോൺസുകളാണ് നമ്മുടെ ബിഹേവിയറിലൂടെയും നമ്മുടെ ലൈഫിലൂടെയും ഒക്കെ നമ്മൾ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവരാജ്യത്തിൻ്റെ മെസ്സേജ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്, ദൈവരാജ്യം എന്ന് എത്ര പറഞ്ഞാലും ആളുകളുടെ മനസ്സിലോട്ട് കയറണമെങ്കിൽ തന്നെ അത് സ്വീകരിക്കാൻ പറ്റുന്ന നിലയിൽ നമ്മുടെ ഹൃദയം പാകപ്പെടണം, നമ്മുടെ ഹാർട്ട് അതിന് വേണ്ടി ഒരുങ്ങണം. അപ്പോൾ ഹൃദയവുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു സെക്കുലർ ലോകം ഈ വിഷയത്തെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് അവർ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് തിങ്കിങ്ങാണ്. ഈ പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് ഒരിക്കലും യേശു ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഒരു മാനം കൈവരിക്കാനായിട്ട് പറ്റില്ല. പോസിറ്റീവായിട്ട് ചിന്ത കൊണ്ട് നമുക്ക് ഭൗതിക വിഷയങ്ങളെ കുറേയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ, ചിലർക്ക് ചിലരുടെ ബിസിനസ് വളരെ വേഗത്തിൽ വളരുന്നതിൻ്റെ കാരണം അവരുടെ കയ്യിൽ ഒരു അട്രാക്ഷൻ, ഒരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറഞ്ഞാൽ ആകർഷണ നിയമമാണ്. ഇത് ഇതിനെയൊക്കെയാണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ആകർഷണ യന്ത്രമെന്നും അതും ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മതങ്ങൾ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ സെക്കുലർ ലോകത്തിൽ ഇങ്ങനെ ഒരുപാട്, ഇത് ബൈബിളുമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ട്. ബൈബിളിലെ ഇതിൻ്റെ ഒറിജിനലെല്ലാം ബൈബിളിലാണ് കിടക്കുന്നത്. അപ്പം ഇവിടെ പോസിറ്റീവ് തിങ്കിങ്, അല്ലെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അനുഗ്രഹിക്കപ്പെടണം, അതായത് പോസിറ്റീവ് തിങ്കിങ്. ഞാനതല്ല സംസാരിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഞാൻ ധനവാനാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നാൽ നമ്മൾ ധനവാനാവത്തില്ല. അതിനൊരു ബേസുണ്ട്, അതിന് കൃത്യമായ നിലയിലുള്ളൊരു നേർരേഖയുണ്ട്. ദൈവത്തിൻ്റെ തിരുവെടുത്ത് വെറുതെ നമ്മളോട് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് പറയുന്നില്ല. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങരുത്, എൻ്റെ ന്യായപ്രമാണം നിൻ്റെ നാവിൽ നിന്ന് നീങ്ങിപ്പോവുകയും വരുത്. അപ്പം ദൈവത്തിൻ്റെ ആ പ്രിൻസിപ്പിൾസിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റായിട്ട് മാറേണ്ടത്. അല്ലാതെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പം പോസിറ്റീവ് തിങ്കിങ് ഇതിനകത്തുണ്ട്, പക്ഷെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ പോസിറ്റീവ് തിങ്കിങ് ആണ് ഞാൻ അനുഗ്രഹിക്കപ്പെടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ടല്ല കാര്യം. അതൊരു വേൾഡിൻ്റെ, അതാണ് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനും ഒരു പരിധിവരെ പവറുണ്ട്, അത് മറന്നു പോകരുത്. അതിനകത്തും ഒരു പവറുണ്ട്. ജസ്റ്റ് പോസിറ്റീവ് തിങ്കിങ്ങിനകത്തും ഒരുപാട് മേഖലയിൽ സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഞാൻ അതല്ല നിങ്ങളോട് പറയുന്നത്. നമ്മൾ പറയുന്നത് കൃത്യമായി ദൈവരാജ്യ സംബന്ധമായി തിരുവെഴുത്തിൽ ജീവസംബന്ധമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ മെസ്സേജിനകത്തൊരിക്കലും ഇൻ്റലക്ച്വൽ ആയിട്ട് നമ്മൾ പറയുമ്പോഴും അതൊരിക്കലും അതൊരു ഹ്യൂമൻ വിസ്ഡത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഹ്യൂമൻ വിസ്ഡം എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാ ഹ്യൂമൻ വിസ്ഡവും മനുഷ്യൻ്റെതല്ല, എല്ലാം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ വിസ്ഡം, ദൈവത്തിൻ്റെ ജ്ഞാനമല്ലാതൊരു ജ്ഞാനം ഈ ഭൂമിയിലെങ്ങും ഇല്ല. സകല ജ്ഞാനവും ദൈവത്തിൽ നിന്ന് വന്നതാണ്. അവനാണ് ഈ ജ്ഞാനത്തിൻ്റെയും എല്ലാം ഗുപ്തമായ നീതി. സോ അതുകൊണ്ട് ഞാൻ ഇന്നും നമ്മുടെ ബിലീവിങ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്, അതായത് ഹാർട്ടിലേക്ക് പോവുകയാണ്. യാത്ര ഒരു വലിയ യാത്ര. ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന ഒരു വിഷയം പഠിപ്പിക്കേണ്ടതുണ്ട്, ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഹാർട്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഹാർട്ട് ഹീലിംഗ് എന്നൊരു വിഷയമുണ്ട്, ഹാർട്ട് ഹീലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ന്യൂക്രിയേഷൻ്റെ ലൈഫ് സ്റ്റൈൽ ഹൃദയത്തിൽ എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ 900-ൽ അധികം വാക്യങ്ങളാണ് തിരുവെഴുത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊരാളെ അനുഗ്രഹിക്കപ്പെടുന്നെങ്കിലും അത് ഹൃദയത്തിൻ്റെ കണ്ടീഷനാണ്. ഒരാൾ സക്സസ് ആകുന്നെങ്കിൽ അത് ഹൃദയത്തിൻ്റെ കണ്ടീഷനാണ്. ഒരാൾക്ക് ജോയ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഹൃദയത്തിൻ്റെ സന്തോഷമാണ്. ഒരാൾക്ക് സ്നേഹിക്കാൻ നല്ല നല്ല വികാരങ്ങൾ, ഇമോഷൻസ് അവരിൽ പുറത്തു വരുന്നത് അത് ഹൃദയമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴും വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ സ്നേഹത്തെ പകരുന്നത്, നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ തൻ്റെ ആത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് സ്നേഹം പകരുന്നത് ആ ഹൃദയത്തിലാണ്.
അപ്പം ദൈവം എവിടെയെങ്കിലും ഇടപെടുന്നെങ്കിൽ അത് ഹൃദയവുമായിട്ട്. അപ്പം നമ്മൾ ഈ വിഷയങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ടാണ് നമ്മുടെ ശ്രമം. ഞാൻ ഇന്നും കിങ്ഡം ബിലീഫ് സിസ്റ്റം എന്ന വിഷയമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്, കിങ്ഡം ബിലീഫ് സിസ്റ്റം. അപ്പം ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഹൃദയവുമായിട്ട് കണക്റ്റഡ് ആണ്, തോട്ട്സുമായിട്ട് കണക്റ്റഡ്, അതവിടെ മൈൻഡുമായിട്ട് കണക്റ്റഡ്. മൈൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഞാൻ ഇനിയും പറയുന്നില്ല, രണ്ട് പ്രധാന ഡയമെൻഷൻ, അത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡ്. എന്നൂടെ പറഞ്ഞാൽ ആക്റ്റീവ് മൈൻഡും പാസീവ് മൈൻഡ്, സബ്ജക്റ്റീവ് മൈൻഡും ഒബ്ജക്റ്റീവ് മൈൻഡ്. നമുക്ക് മനസ്സിലായി, അതായത് ഈ മനസ്സിനകത്ത് തന്നെയുള്ള രണ്ട് ഭാഗമാണ്. ആ മനസ്സിനകത്തെ ആ രണ്ടാമത്തെ പോർഷൻ, അതായത് ആ ഹിഡൻ പാർട്ട്, ദ ഡീപ്പർ പാർട്ട് ഓഫ് ദ മൈൻഡ്, അതിനെ നമ്മൾ ബൈബിളിൽ എന്താ വിളിക്കുന്നതെന്ന് ഞാൻ ആദ്യമായിട്ടൊന്ന് പറയാം. ബൈബിൾ എന്തൊക്കെയാണ് ആ മൈൻഡിനെ കുറിച്ച് വിളിക്കുന്നത്? നമ്മൾ എഫേസ്യ ലേഖനം 3 16 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദാറ്റ് ഹി വുഡ് ഗ്രാൻഡ് യു അക്കോർഡിംഗ് ടു ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി ടു ബി സ്ട്രെങ്തൻ വിത്ത് മൈറ്റ് ത്രൂ ദ സ്പിരിറ്റ് ഇൻ ദ ഇന്നർ മാൻ. ഇന്നർ മാൻ, ഈ ഹൃദയത്തെ വിളിക്കുന്ന പേര് ഇന്നർ മാൻ എന്നാണ്. ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ എന്ന് വിളിക്കും. എഫേഷ്യൻസ് ചാപ്റ്റർ 3:16 ആണ്. റോമർ ലേഖനം 7:22 പറഞ്ഞ് ജോയ്ഫുള്ളി കോൺകർ വിത്ത് ദ ലോ ഓഫ് ഗോഡ് ഇൻ ദ ഇന്നർ മാൻ, അതായത് എൻ്റെ അകത്തെ മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. 2 ലേഖനം 4:16 പറയുന്നത് ദേർഫോർ വി ഡു നോട്ട് ലൂസ് ഹാർട്ട്, ഞങ്ങൾ മനസ്സ് തളർന്നു പോകുന്നില്ല, അതായത് ബട്ട് ത്രൂ അവർ ഇന്നർ, ത്രൂ അവർ ഔട്ടർ മാൻ ഇസ് ഡിക്കേഡ്, ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോയാലും ബട്ട് അവർ ഇന്നർ മാൻ ഇസ് ബീങ് റിന്യൂഡ് ഡേ ബൈ ഡേ. ഞങ്ങളുടെ ഇന്നർ മാൻ, ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഇന്നർ മാൻ റിന്യൂഡ് ഡേ ബൈ ഡേ. ഈ ഇന്നർ മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ മാൻ എന്ന് പറഞ്ഞാൽ അകത്ത് ഒരു മനുഷ്യനുണ്ട്, പുറത്ത് അതല്ല. ഈ പുറത്തത് മനുഷ്യനല്ല, മനുഷ്യനെന്ന് പറയുന്നത് നമ്മൾ സ്പിരിറ്റ് ബീങ് ആണ്. മനുഷ്യൻ പുറത്ത് കാണുന്ന രൂപമല്ല, അകത്ത് ഒരു മനുഷ്യനേ ഉള്ളൂ. ആ മനുഷ്യൻ്റെ ഇന്നർമോസ്റ്റ്, അതിനെ, ആ ഹൃദയത്തെയാണ് ഈ അകത്തെ മനുഷ്യൻ എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്. നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ 2 Corinthians 4:16 നമ്മുടെ പൗലോസ് പറയുകയാണ്, എൻ്റെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ എല്ലാ ഡേ ബൈ ഡേ റിന്യൂ ആവുന്നതാണ്. അപ്പോൾ നോക്കിക്കോണേ, പൗലോസ് നിങ്ങളെ മനസ്സ് പുതുക്കണം എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹവും പറയുന്നുണ്ട് എൻ്റെ മനസ്സും ഡെയിലി പുതുക്കപ്പെടുകയാണ്. അപ്പം അല്ലെങ്കിൽ ഏതോ ഒരു വർഷത്തിൽ, 19 മുമ്പ് നമ്മൾ ഹൃദയത്തിൽ കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഒരു മനസ്സിന് പുതുക്കവും സംഭവിക്കുന്നില്ല. എന്നൊക്കെയോ വിശ്വസിച്ച കാര്യങ്ങൾ മരണം വരെയും കൊണ്ട് നടക്കാം നമ്മൾ. അതെന്തായി മാറി? ഒരു റിലീജിയനായിട്ട് മാറി, ഉപയോഗശൂന്യമായി മാറി, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് യാതൊരു റിയാലിറ്റിയും വരാതെ നമ്മൾ ഭൂമിയിലങ്ങ് ഉപയോഗമില്ലാതെ, പർപ്പസ് ഇല്ലാതെ മരിച്ചു പോവുകയാണ്. അപ്പോൾ പൗലോസ് പറഞ്ഞത് എൻ്റെ ഇന്നർ മാൻ, അതായത് എൻ്റെ കോൺഷ്യസ് മൈൻഡ്, എൻ്റെ ഹാർട്ട് ഡേ ബൈ ഡേ. ആ ഇന്നർ മാൻ എന്ന് പറയുമ്പോൾ ഓർത്തോണം, അത് നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ്. രണ്ടാമത് ഈ മറ്റൊരു ഭാഗത്ത് പറയുന്നത് നമ്മുടെ ഇന്നർ മോസ്റ്റ് ബീങ് എന്ന് പറയും. ഇന്നർ മോസ്റ്റ് ബീങ്, ഈ പദങ്ങൾ മലയാളത്തിൽ നിങ്ങളത് കണ്ടുപിടിക്കുക. ഇന്നർ മോസ്റ്റ് ബീങ്, യോബിൻ്റെ പുസ്തകം 38:36 പറയുന്നത് ഹു ഹാസ് പുട്ട് വിസ്ഡം ഇൻ ദ ഇന്നർ മോസ്റ്റ് ബീങ്, ഹു ഹാസ് പുട്ട് വിസ്ഡം ഇൻ ദ ഇന്നർ മോസ്റ്റ് ബീങ്ങിൽ വിസ്ഡം ഇടുകയാണ്. ഐ എം ബീങ് ഗിവൺ അണ്ടർസ്റ്റാൻഡിങ് ദ മൈൻഡ്. അപ്പം അത് ഞാൻ മലയാളത്തിൽ അത് വായിക്കാൻ, എനിക്ക് തോന്നുന്നു അതിച്ചൂടെ നന്നായിരിക്കും തോന്നുന്നു. യോബിൻ്റെ പുസ്തകം 38:36, ഞാനിതൊക്കെ വായിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു ലൈവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. കുറച്ച് കാര്യം മനസ്സിലാക്കുക, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴെങ്കിലും ശ്രദ്ധയോടെ നിങ്ങളിത് കേൾക്കുക. അന്തരംഗത്തിൽ ജ്ഞാനത്തെ വച്ചവനാർ, അപ്പം ഇന്നർ മോസ്റ്റ് ബീയിങ്ങിലാണ് എന്ത് വെക്കുന്നത്? വിസ്ഡം. വിസ്ഡത്തെ കൊണ്ടുവന്നിട്ട് ഇന്നർ മോസ്റ്റ് ബീയിങ്ങിൽ വെക്കുക. എന്നിട്ട് അടുത്ത് പറയാൻ നോക്കിയേ, മനസ്സിന് വിവേകം കൊടുത്തവനാർ, അതായത് നമ്മുടെ ഇത് രണ്ട് വിഷയമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുവന്ന വിസ്ഡം, അത് ഈ വേർഡ് തന്നെ മനോഹരമാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുവന്ന് വിസ്ഡത്തെ കൊണ്ടുവന്ന് ദൈവം വെച്ചിരിക്കുന്നു. പുട്ട് ദ വിസ്ഡം ഇൻ ദ ഇന്നർ മോസ്റ്റ് ബീയിങ്, ദാറ്റ് മീൻസ് ഇൻ ദ ഹാർട്ട്. സോ അവിടെയാണ് വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാക്ടിക്കൽ നോളജാണ്. അതായത് നോളജ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വിസ്ഡം, ഈ മൂന്ന് കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയറിങ് ദ നോളജ്, അക്വയറിങ് ഡേറ്റ ആണ് നോളജ്, ഇൻഫോർമേഷൻ. അക്വയറിങ് ഡേറ്റ അല്ലെങ്കിൽ അക്വയറിങ് ദ ഇൻഫോർമേഷൻ ഈസ് നോളജ്. അനലൈസിങ് ദാറ്റ് ഡേറ്റ ഈസ് അണ്ടർസ്റ്റാൻഡിങ്. അനലൈസ് ചെയ്യും, അതിനെ വിവേകമെന്ന് പറയുന്നത്. അപ്ലൈയിങ് ദാറ്റ്
നോളജ് ദ ഇൻഫോർമേഷൻ ഈസ് വിസ്ഡം സോ വിസ്ഡത്തിൻ്റെ വിസ്ഡത്തിൻ്റെ ബേസ് എവിടെ നോക്കി വിസ്ഡം ഇരിക്കുന്ന എവിടെ ജ്ഞാനം ഇവിടെ ഇരിക്കുന്നു നോക്കി ജ്ഞാനം നമ്മുടെ ഇന്നർ മോസ്റ്റ് പാർട്ടിലായിരിക്കുന്നു അപ്പം നമ്മൾ പ്രാക്ടിക്കലി സക്സസ്ഫുൾ ആകുന്നത് നമ്മുടെ അകത്ത് ജ്ഞാനം എത്തുമ്പോഴാണ് എന്നിട്ട് ജ്ഞാനം അവിടെ ഇരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുക വകതിരിവ് വിവേകം അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ദൈവം എന്തിനു കൊടുത്തിരിക്കുന്നത് മനസ്സിൽ വെച്ചിരിക്കുന്നത് വിവേകം മനസ്സിന് കൊടുത്തിരിക്കുന്നു അപ്പം നമ്മളിത് ഇനിയിപ്പം ലോകത്തിൽ ആരുടെയും പഠനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല ബൈബിൾ തന്നെ ക്ലിയർ ആയിട്ട് ഈ വിഷയം പറയാം വിഷ്ടത്തെ കൊണ്ടുവന്ന് അതാ ഞാൻ പറഞ്ഞു വിഷ്ടം ഇസ് ക്രിയേറ്റ് ക്രിയേഷൻ ദൈവം തന്നെ സകല ജ്ഞാനത്താൽ ഇവയൊക്കെ ഉണ്ടാക്കിയെന്ന് അപ്പം വിഷ്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ക്രിയേഷൻ ആണ് അത് ഒരു ഒരു സൃഷ്ടിപരമായ കാര്യമാണ് രണ്ടാമത് മനസ്സിൽ എന്ത് വെച്ചിരിക്കുന്നു മനസ്സിൽ ദൈവം കൊണ്ടുവച്ചിരിക്കുന്നത് വിവേകമാണ് വിവേകം ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ എന്താണെന്ന് മനസ്സിലാക്കാനൊരു കഴിവ് അത് നമുക്ക് എല്ലാവർക്കും വേണം ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാവർക്കും ആവശ്യമുള്ളത് ചില ആളുകൾ എത്ര പറഞ്ഞാലും അതിൻ്റെ ഫൈനൽ ഒരു കഥ പറഞ്ഞ് ഫൈനലെത്തിയാലും എന്താണെന്ന് മനസ്സിലാക്കും ചില ആളുകൾക്ക് ഒരു പോയിന്റ് പറയുമ്പോഴേ ബാക്കി ഫുൾ പിക്ചർ അവർക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ആളുകൾക്ക് ഇല്ലാത്തതും അത് തന്നെ ഒത്തിരിയും പേർക്കില്ല മിക്കവാറും എല്ലാം പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഈ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഈ സെക്യുലർ വേൾഡിൽ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ് വേണം അണ്ടർസ്റ്റാൻഡിങ് വേണമെന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യം അത് പരിശുദ്ധാത്മാവിന് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റൂ യോബിൻ്റെ ദിവസം 38:36 നിങ്ങൾ നോട്ട് ചെയ്യണം നിങ്ങളുടെ കയ്യിലൊരു പേനയോ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്തേക്കണം പ്രയോജനപ്പെടും അതുപോലെ തന്നെ പൗലു 51 ആറാമത്തെ വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ് യു ഡിസയർ ട്രൂത്ത് ഇൻ ദ ഇന്നർ മോസ്റ്റ് അന്തരംഗത്തിൻ്റെ സത്യം ആ എന്തൊരു മനോഹരമാക്കി അന്തരംഗത്തിൻ്റെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൻ്റെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താ ഇത് പാപത്തിൽ ഒരു വലിയ ഒരു പാപത്തിൽ പോയ ഡേവിഡ് ആ പാപത്തിൻ്റെ കാരണം പറയുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ് നമ്മൾ പാപം ചെയ്തിട്ട് കൺഫസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അധ്യായം പോലെ എടുക്കുക സങ്കീർത്തനം 51 സങ്കീർത്തനത്തിൽ എന്തുകൊണ്ട് താൻ പാപം ചെയ്തതെന്ന് ക്ലിയറായിട്ട് താൻ പറയുന്നുണ്ട് കാരണം നമ്മൾ ഈ പുതിയ നിയമത്തിൽ യേശു പറഞ്ഞ കാര്യങ്ങളെ ക്ലാരിറ്റിയോടെ ഡേവിഡ് അവിടെ റിവീൽ ചെയ്യുക യു ഡിസൈർ ട്രൂത്ത് ഇൻ ദ ഇന്നർ മോസ്റ്റ് മീൻ നീ അന്തരംഗത്തിൻ്റെ സത്യമാണ് ഇച്ഛിക്കുന്നത് ആൻഡ് ഇൻ ദ ഹിഡൻ പാർട്ട് യു വിൽ മേക്ക് മീ നോൺ വിസ്ഡം 51:6 വാക്യം ഞാൻ ഒന്ന് അന്തരംഗത്തിൻ്റെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് മലയാളത്തിൽ ആറാം വാക്യത്തിൽ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമെന്നാണ് നിങ്ങൾക്കറിയാമോ ബേർഷേബയുടെ കൂടെ പോയി ഒരു വലിയ പാപം ചെയ്തു വലിയൊരു പാപത്തിൽ പോയിട്ട് ദൈവം മുമ്പിൽ കൺഫസ് ചെയ്യുക അയ്യോ ഞാൻ പാപം എന്നെ നരകത്തിൽ വിടല്ലേ അയ്യോ അറിയാതെ അങ്ങനൊന്നുമല്ല ഒരു തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ആ തെറ്റിൻ്റെ പരിഹാരമായിട്ട് ആ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ച ആൾ എന്താണ് ഈ പാപത്തെ സംബന്ധിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് പാപത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഹൃദയം എന്താണ് എന്ന വിഷയത്തെ വ്യക്തമാക്കുക അപ്പം അന്തർഭാഗത്തിൻ്റെ അന്തർഭാഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഹാർട്ടാണ് അന്തർഭാഗം എന്ന് പറഞ്ഞാൽ ഇന്നർ മോസ്റ്റ് പാർട്ട് സബ് കോൺഷ്യസ് മൈൻഡാണ് അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്നെ എന്ത് ഗ്രഹിപ്പിക്കണം ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ കാരണം നീ അന്തരംഗത്തിൻ്റെ സത്യമാണ് അപ്പം ഒരുത്തൻ്റെ ഹൃദയം എന്താണെന്ന് അന്തരംഗത്തിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ എന്താ ഹൗ റൈറ്റ് മൈ ഇന്നർ മോസ്റ്റ് ബീങ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എൻ്റെ ഹൃദയം എത്രത്തോളം സത്യമായിരിക്കുന്നു അതാണ് നീ ഇച്ഛിക്കുന്നത് അപ്പം എൻ്റെ ഹൃദയത്തിനകത്ത് സത്യമുണ്ടോ അതാണ് നീ ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം അപ്പം എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണം എൻ്റെ അന്തരംഗത്തിൽ എന്ത് ഗ്രഹിപ്പിക്കണം ജ്ഞാനത്തെ ഗ്രഹിപ്പിക്കണം മനോഹരമായ വാക്യമാണ് വളരെ ഡീപ്പറായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ തിരുവെഴുത്തുകൾക്കകത്തുണ്ട് ഇന്നർ മോസ്റ്റ് ബീങ് അതുപോലെ തന്നെയാണ് പൗലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7 38 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഹി ഹു ബിലീവ്സ് ഇൻ മീ ആസ് എ സ്ക്രിപ്ചർ സേസ് ഫ്രം ദ ഇന്നർ മോസ്റ്റ് ബീങ് വിൽ ഫ്ലോ ദ റിവേഴ്സ് ഓഫ് വാട്ടർ ഇന്നർ മോസ്റ്റ് ബീങ്ങിൽ നിന്ന് അതായത് ഔട്ട് ഓഫ് ഹിസ് ഹാർട്ട് എന്നാണ് ന്യൂ കെ ജി പറയുന്നത് എൻ്റെ ജീവജല നദികൾ പുറപ്പെടുന്നു ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്ന എല്ലാം ശ്രദ്ധിക്കുക ഒന്ന്
ജ്ഞാനം ഇരിക്കുന്നത് ഇന്നർമോസ്റ്റ് ബീങ്ങിലാണ്, ദൈവം ആഗ്രഹിക്കുന്ന സത്യം ഇരിക്കുന്നത് ഇന്നർമോസ്റ്റ് ബീങ്ങിലാണ്. പക്ഷേ അതേസമയം അനലൈസ് ചെയ്യുന്ന വിവേകം എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എനിക്ക് മൈൻഡിലാണ്, എൻ്റെ കോൺഷ്യസ് മൈൻഡിലാണ് തന്നേക്കുന്നത്. എൻ്റെ ഇന്നർമോസ്റ്റ് ബീങ്ങിൽ ദൈവം ജ്ഞാനമാണ് പകരുന്നത്, എൻ്റെ ഇന്നർമോസ്റ്റ് ബീങ്ങിൻ്റെ സത്യമാണ് നീ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ജ്ഞാനത്തെ ഗ്രഹിപ്പിക്കണമേ എന്ന് പറയുകയാണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ ശ്രദ്ധിക്കുക, ഒന്ന് ഇന്നർ മാൻ, ഹാർട്ടിനെ ബൈബിൾ വിളിക്കുന്ന പേര് ഇന്നർ മാൻ. രണ്ടാമത്തത് ഇന്നർ മോസ്റ്റ് ബീങ്, അതിനുള്ള റെഫറൻസ് ഞാൻ തന്നു. അവർ ഇൻമോസ്റ്റ് ബീങ് എന്ന് പറയുന്നത് അതെങ്ങനെ നമ്മുടെ അവന്റെ വിശുദ്ധ നാമത്തെ, എന്റെ സർവാന്തരംഗവുമേ ഇൻമോസ്റ്റ് ബീങ്, അത് എന്താ എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ വായേ നീ ഇങ്ങനെ സ്തോത്രം പറഞ്ഞാ പോരാ, ആ സ്തോത്രം നിന്റെ തോട്ടിൽ നിന്ന് വരേണ്ടതല്ല, മറിച്ച് എവിടെ നിന്ന് വരണം? ദ വേർഷിപ്പ് ആൻഡ് പ്രൈസസ് ഹാസ് ടു കം ഫ്രം മൈ ഇൻമോസ്റ്റ് ബീങ് എന്നാണ് വരേണ്ടത്. ഇൻമോസ്റ്റ് ബീങ് എന്ന് പറയാൻ മൈ സബ് കോൺഷ്യസ് മൈൻഡ്, മൈ ഹാർട്ട്, എന്റെ ഹാർട്ടിൽ നിന്ന് ദൈവമേ എനിക്ക് എൻ്റെ എൻ്റെ അന്തരംഗവുമേ യഹോവയുടെ നാമത്തെ വാഴ്ത്തുക. അതായത് പ്രൈസ് ദ ലോർഡ് ഓ സോൾ, ഓൾ മൈ സോൾ, ഓൾ മൈ ഇൻമോസ്റ്റ് ബീങ് പ്രൈസ് ഹിസ് ഹോളി നെയിം, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അപ്പം നിങ്ങൾ ഈ തിരുവെഴുത്തുകൾ നോക്കുക, ഇതുപോലുള്ള ഭാഗങ്ങളെല്ലാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ പറയുമ്പോൾ ഇത്രയും ഞാനൊരു ലൈറ്റ് തന്നേക്കുക, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കുറച്ചു നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് സോ മെനി ട്രഷസ്. അപ്പോൾ നമ്മുടെ ആരാധനയൊക്കെ ചുമ്മാ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ജനം അതരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു പറഞ്ഞില്ലേ. എൻ്റെ അർത്ഥം എന്താ? സ്തോത്രം 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 പ്രൈസ് ദി ലോർഡ് പ്രൈസ്, ഒരു പ്രയോജനവും ഇല്ല. അതാണ് വേദോസം പറഞ്ഞ ജൽപ്പനം, ജൽപ്പനങ്ങളെന്നാണ് പറയുന്നത്. ചുമ്മാ സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അതൊന്നും ആർക്ക് വേണം ആ സ്തോത്രമൊക്കെ. ആ സ്തോത്രമൊക്കെ എവിടെ നിന്ന് പറഞ്ഞറിയുമോ? നമ്മുടെ ഇന്നർ മോസ്റ്റ് ബീങ് എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കണം ആ സ്തോത്രം. നമുക്കെന്നാ പറഞ്ഞില്ല, ഹാ യുവർ ഹാർട്ടാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ നിന്നായിരിക്കണം ഒരു പ്രൈസ് വരേണ്ടത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സങ്കീർത്തനം സദൃശവാക്യം 23:16-15 പറയുന്നത്, മൈ സൺ ഇഫ് യുവർ ഹാർട്ട് ഈസ് വൈസ് ദെൻ മൈ ഹാർട്ട് വിൽ റിജോയ്സ്. എൻ്റെ മകനെ നിന്റെ ഹൃദയം വിവേക, ഞാനത് വായിക്കും മലയാളത്തിൽ, സദൃശവാക്യം. ആരെങ്കിലും ആ ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രോണിക് ബൈബിൾ ആണല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാം, ആളുകൾക്ക് അത് പെട്ടെന്ന് വായിക്കുകയും കൂടെ ചെയ്യാം. ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ സന്തോഷമായിരുന്നു. പ്രോവർബ് 23:15 വാക്യങ്ങൾ, മകനെ എൻ്റെ മകനെ നിന്റെ ഹൃദയം ജ്ഞാനം പഠിച്ചാൽ. ഇതൊക്കെ ഇപ്പം എനിക്കിപ്പം വിഷ്ടം എന്ന വിഷയത്തെക്കുറിച്ച് എന്നെ പറയുമ്പോൾ മൂന്നാണ് വിഷ്ടം. വിഷ്ടം തന്നെ 3 kinds ആണ്. അതായത് ഒന്ന് സൊഫിയ, സൊഫിയ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിയററ്റിക്കൽ വിഷ്ടം എന്ന് പറയും സൊഫിയ. 2 സുനേസിസ് എന്ന് പറയും, സുനേസിസ്. സുനേസിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ പ്രാക്ടിക്കൽ വിസ്ഡം. ഒന്ന് തിയററ്റിക്കൽ വിസ്ഡം, 2 പ്രാക്ടിക്കൽ വിസ്ഡം. മൂന്നാമത്തത് അല്ലല്ല, ഒന്ന് എന്ന് പറഞ്ഞേ, എങ്ങനെ പറഞ്ഞേ, ആ തിയററ്റിക്കൽ വിസ്ഡം, രണ്ടാമത്തത് പ്രാക്ടിക്കൽ വിസ്ഡം സുനേസിസ്, മൂന്നാമത്തെ വിസ്ഡത്തിൻ്റെ പേര് ഫ്രനോസിസ് എന്നാണ്. ഫ്രനോസിസ്, ഈ ഫ്രനോസിസ് എന്ന വാക്കാണ് നമ്മൾ, അതാണ് ആക്ച്വലി ഈ ഇവിടെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. പക്ഷേ പദം അങ്ങനെ അല്ലെങ്കിലും ആ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ ഡയമെൻഷൻ ഫ്രനോസിസ്. ഫ്രനോസിസ് എന്ന് പറഞ്ഞാൽ ഈ ദൈവം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ്റെ വരവിൽ യോഹന്നാനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, അവൻ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളോടും അനുസരണം കെട്ടവരെ നീതിമാന്മാരുടെ ബോധ്യത്തോട്, നീതിമാന്മാരുടെ ബോധത്തോട്, അതായത് മൈൻഡ് സെറ്റ് ഓഫ് ദ റൈച്ചസ് എന്നാണ്, മൈൻഡ് സെറ്റ് ഓഫ് ദ റൈച്ചസ്. സോ മൈൻഡ് സെറ്റ് ഓഫ് ദ റൈച്ചസ് എന്ന് പറയുന്നത് ഫ്രനോസിസ് ആണ്. ഫ്രനോസിസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റാണ്. നീതിമാന്മാരുടെ ബോധം എന്ന് പറഞ്ഞാൽ നീതിമാന്മാരുടെ ബിലീവിങ് സിസ്റ്റം എന്നാണ്. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു റൈച്ചസ് പേഴ്സണിൻ്റെ ബിലീവിങ് സിസ്റ്റമാണ് നീതിമാൻ, അതിനെ ഫ്രനോസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നർമോസ്റ്റ് ബീങ്ങിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവിടെ ജ്ഞാനത്തെ കൊണ്ടുവരുന്നത്, ജ്ഞാനത്തെ കൊണ്ടുവരുന്നത്. മകനെ എൻ്റെ ഹൃദയം ജ്ഞാന, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ, അതായത് നമ്മൾ മനസ്സുകൊണ്ട്
ജ്ഞാനം പഠിക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. കാരണം അനലൈസ് ചെയ്യുന്നത് റാഷണൽ തിങ്കിങ്, ക്രിട്ടിസൈസ് തിങ്കിങ്, എന്തോ വെതർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, ഗുഡ് ഓർ ഈവിൾ, ഏ സംഭവം എല്ലാം കോൺഷ്യസിലാണ് കിടക്കുന്നത്. പക്ഷെ ഈ ഈ ചിന്ത ഒരിക്കലും പ്രാക്ടിക്കൽ ആകത്തില്ല. ഇത് പ്രാക്ടിക്കൽ ആണെങ്കിൽ ഈ തോട്ട് ഹാസ് ടു ഗോ ടു ദ ഇന്നർ മോസ്റ്റ് പാർട്ട്. ഏതാ നമ്മുടെ കാര്യം, നമുക്ക് ഒത്തിരി അറിവ്, നമുക്ക് ബൈബിളല്ല ആർക്കും അറിയാത്തത്, എല്ലാ ബൈബിളും കാണാറിയും, പക്ഷെ പ്രയോജനമില്ല. അവൻ്റെ അടിപ്പിണോ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചത്തുപോകും. ആ അടിപ്പിടലോ സൗഖ്യം വന്നിരിക്കുന്നു ചത്തുപോയി. അതുപോലെ തന്നെ രോഗിയുടെ കൈ വെച്ചോ സൗഖ്യം വരും, വെച്ച് 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 അവനും ചത്തു, കൈ വെച്ചവനും ചത്തു. കാര്യം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ എൻ്റെ 30 വർഷത്തെ എൻ്റെ അനുഭവമാണ് ഞാൻ സംസാരിക്കും. 30 വർഷം നമ്മൾ ഈ വാക്യത്തിനകത്ത് സ്ട്രഗിളാണ്, വാക്യത്തെ സ്ട്രഗിളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ബൈബിൾ എടുത്തിട്ട്, ഞാൻ പലപ്പോഴും ഈ ബൈബിൾ ശരിയാണോ എന്ന് പോലും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, സത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നിഷ്കളങ്കമായിട്ടാണ് ഞാൻ പറയാം, പൊട്ടനെ പോലെ ഒന്നും വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എൻ്റെ ദൈവം പൊട്ടനെ പോലെ വിശ്വസിക്കുന്ന ആളല്ല. എൻ്റെ ദൈവത്തിൻ്റെ എല്ലാ ഫെയ്ത്ത് ലോജിക്കലാണ്, ഗോഡ്സ് ഫെയ്ത്ത് ലോജിക്കലാണ്. ദൈവം ഒരിക്കലും ചുമ്മാ ഇങ്ങനെ മന്ദബുദ്ധിയായിട്ട് പൊട്ടനെ പോലെ വിശ്വസിക്കില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് മുഴുവൻ അകത്ത് വെച്ചിട്ടാണ് പറയുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടായി വരികയല്ല, എന്ത് താൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു അവൻ്റെ ബിലീവിങ്സ്, ഗോഡിൻ്റെ ബിലീവിങ് സിസ്റ്റത്തിനുണ്ടായിരുന്നത്, അത് തന്നെയാണ് സൃഷ്ടിയിലേക്ക് വരുന്നത്. അപ്പോൾ ദൈവം അന്ധവിശ്വാസിയല്ല. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, പോസിറ്റീവ് തിങ്കിങ്ങിനകത്ത് കാര്യമില്ല. പോസിറ്റീവ് തിങ്കിങ് വെറുതെ വാവുകൊണ്ടുള്ള ജൽപ്പനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ബ്ലെസ്ഡ് ആകും, ഞാൻ ബ്ലെസ്ഡ് ആകും, ബ്ലെസ്ഡ് ആകും, ഞാൻ ബ്ലെസ്ഡ് ആകും എന്നിങ്ങനെ പറയുക, പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് ഒരിക്കലും ആൾ സക്സസ് ആകത്തില്ല. കാരണം പോസിറ്റീവ് തിങ്കിങ് ജസ്റ്റ് അനലൈസിങ് യുവർ മൈൻഡ്, റാഷണൽ തിങ്കിങ്. പക്ഷേ ഇവിടെ വിസ്ഡമാണ്, വിസ്ഡം ഓഫ് ഗോഡ് എവിടെയാണ് പോകുന്നത് നോക്കി, വിസ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ ദ ഇന്നർ മോസ്റ്റ് പാർട്ടാണ്. അടുത്തത്, എൻ്റെ ഹൃദയം, അതായത് മകനെ നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കും, നിന്റെ അതിരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. അപ്പം നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. അപ്പോൾ അവിടെ അവർ ഹാർട്ട് ഹാസ് ടു ലേൺ വിസ്ഡം എന്നാണ് പറഞ്ഞത്. അവിടെ ഇൻമോസ്റ്റ് ബീയിങ് ആണ്, പ്രോവേബ്സ് ചാപ്റ്റർ 23:15-16. അടുത്തത്, ഈ ഹാർട്ടിനെ കുറിച്ചുള്ള അടുത്ത പദം യെശയ്യാവിൻ്റെ പ്രവചനം 16:11, അത് അവിടെ ഓൺസ് ഇന്നർ ബീയിങ് എന്ന് പറയും. ഇന്നർ ബീയിങ്, ദേർഫോർ മൈ ഹാർട്ട് ഷാൽ റിസൗണ്ട് ലൈക്ക് എ ഹാർട്ട് ഓഫ് മോവാബ്, മൈ ഇന്നർ ബീയിങ് ഫോർ കീർഹെരസ്. അതായത് എൻ്റെ അന്തരംഗം, ഇന്നർ ബീയിങ് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വായിച്ച അതേ ഭാഗത്ത് തന്നെ സങ്കീർത്തനം 51 മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്. 51:6 വാക്യത്തിൽ അന്തർഭാഗത്തിൻ്റെ സത്യമല്ലോ നിശ്ചയിക്കുന്നത്, അവിടെ അവിടെയും കൊടുത്തിരിക്കുന്നത് ഇൻവേർഡ് പാർട്ട്, അന്തർഭാഗത്തിൻ്റെ സത്യം. അന്തർഭാഗത്ത്, അതായത് ഇൻവേർഡ് പാർട്സ് എന്നെഴുതിയിരുന്നു, ഇൻവേർഡ് പാർട്സ്, അന്തരംഗം. മനസ്സിലാവുന്നുണ്ട്? അന്തരംഗം, ആ അന്തരംഗത്തിൻ്റെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അതിനെയും അത് ഈസ് എ ഹാർട്ടാണ്. അപ്പം അവിടെ തന്നെ രണ്ടുണ്ട്, അന്തർഭാഗവും എന്നും പറഞ്ഞിട്ടുണ്ട്, അന്തരംഗവും എന്നും പറയുന്നുണ്ട്, ഇന്നർ മോസ്റ്റ് ബീയിങ്ങും പറയുന്നുണ്ട്, ഇന്നർ ഇൻവേർഡ് പാർട്ടും ഉണ്ട്. ഇത് രണ്ടും ഡേവിഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ഹിസ് ഹാർട്ട്, അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ്, അവൻ്റെ ഹൃദയം. ഞാൻ ആ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത് മാക്സിമം ഉപയോഗിക്കാതെ ഹൃദയമെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പഠനങ്ങൾ ഒത്തിരി ഉണ്ട്, മൈൻഡ് റീഡിങ് മറ്റൊത്തിരി കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ ശ്രദ്ധ പോയി പോകാതിരിക്കാൻ വേണ്ടി ഐ എം ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഹാർട്ട്. ഹാർട്ട് എന്ന് വിശുദ്ധ ബൈബിളിൻ്റെ ഭാഷ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇൻമോസ്റ്റ് പാർട്ടെന്ന്, ഇൻവേർഡ് പാർട്ടെന്ന് എഴുതിയിരിക്കുന്നത് സങ്കീർത്തനം 51:6. സദൃശ്യവാക്യം 26:22, The word of gossip are like choice morsel, they go down to the man's inmost part. Gossip, ഒരു നല്ല വാക്യം തോന്നുന്നു എനിക്ക്, തോന്നുന്നത് പ്രയോജനപ്പെടും. 26:22, ഏഷണിക്കാരൻ്റെ വാക്ക് സാധുഭോജനം പോലെ അത് വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. ഈ വയറ്,
യേശനിക്കാരന്റെ വയറ്റിലാണോ പോകുന്നത്? അവിടെ സാധുഭോജനത്തോടുള്ള ബന്ധത്തിൽ ആഹാരവുമായിട്ട് ബന്ധിച്ച് യേശനിയുടെ വാക്കിനെ പറയും. അപ്പം യേശനി പറയുന്നവന്റെ വാക്ക്, അപ്പം അതുകൊണ്ടാണ് യേശനി കേൾക്കാൻ പോരുന്ന് പറയുന്നത്, ഗോസിപ്പ് കേൾക്കാൻ പോരുത്. അതായത് മറ്റൊരാളിൻ്റെ ഗോസിപ്പ് നിങ്ങൾ കേൾക്കാൻ പോകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല കള്ളത്തരത്തിനും ഗോസിപ്സിനും തമ്മിലെങ്കിൽ എന്തോ പറയുന്നത്, ഈ കള്ളം പറയുന്ന ഒത്തിരി പേരുണ്ട്. അതായത് ജനങ്ങളെ കുറിച്ച് നമ്മൾ കള്ളം പറയാനും പാടില്ല, സത്യങ്ങൾ പോലും ചില സ്ഥലങ്ങളിൽ പറയാൻ പാടില്ല. ചിലർ സത്യം പറഞ്ഞ് നശിക്കുന്നുണ്ട്. കള്ളം പറഞ്ഞ് നശിക്കുന്ന പോലെ തന്നെ സത്യം പറഞ്ഞ് നശിക്കും. അതെങ്ങനെ? ഒരാളെ കുറിച്ച് കള്ളത്തരം പറയുന്നു, അത് ദൈവവചന അനുസരിച്ച് തെറ്റാണ്, അത് അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ടീഷനാണ്. അതുപോലെ സത്യം പറഞ്ഞ് നശിക്കും. എങ്ങനെ? സത്യം പറയുക, സത്യമാണ് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ലോകക്കാരന് മുമ്പിൽ പറയുന്നത് അതും ദൈവത്തിന് വിരുദ്ധമാണ്, പാടില്ല, ദുർഭാഷണമാണത്, ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒരാൾ ഒരു ദുർനടപ്പിൽ പോയി, അതിൻ്റെ തെളിവ് കയ്യിലുണ്ട്, എന്നിട്ട് വന്നിട്ട് അത് ഫേസ്ബുക്കിൽ ഇടുക, അതൊക്കെ അവനൊന്നും ഒരിക്കലും ക്രിസ്ത്യാനിയോ ദൈവവൈദ്യരോ ഒന്നുമല്ല. നിങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഫേസ്ബുക്കിൻ്റെ പേജുകളും മാസികകളും ന്യൂസുകളൊക്കെ നമ്മുടെ ഈ ഫേസ്ബുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് തുറക്കരുത്. കാരണം അവർ നാശയോഗ്യന്മാരാണ്, അവർ പറയുന്നത് സത്യം തന്നെയാണ്, സത്യമായിരിക്കും, കറക്റ്റ് തെളിവുണ്ട്, പക്ഷേ അവരുടെ രീതികൾ തെറ്റാണ്. വിശുദ്ധ ബൈബിളിനും സ്വർഗത്തിൻ്റെ സംസ്കാരത്തിനും ദൈവരാജ്യത്തിൻ്റെ സംസ്കാരത്തിനും വിരുദ്ധമാണ്. അതവരുടെ മനസ്സിൻ്റെ കണ്ടീഷനാണ്. സത്യത്തിൽ അങ്ങനെ ഒരാളെക്കുറിച്ചുള്ള ആക്ഷേപം പറയുന്നവരെല്ലാവരും തന്നെ അന്തരംഗത്തിലെ വ്യഭിചാരികളാണ്. അല്ലെങ്കിൽ ഒരു വ്യഭിചാരകഥ പറയുക, ഒരു പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്ന ആള് ഇത് പറയുന്നതിലൂടെ സാറ്റിസ്ഫൈഡ് ആകുക, അതാണ് അതിൻ്റെ ട്രൂത്ത്. സാറ്റിസ്ഫൈഡ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനു അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അതിൽ പോകാൻ പറ്റുന്നില്ല. അത് എഴുതി നാട്ടുകാരെ കാണിക്കുമ്പോൾ അവനകത്തൊരു എന്തോ പറയുന്നതിന് ഒരു മെൻ്റൽ ഓർഗാസം ഉണ്ടാകുക, ഈ സാറ്റിസ്ഫൈ ഹിംസെൽഫ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വിശുദ്ധ ബൈബിളിൽ വരുത്തി, അവർ ദേ ആർ നോട്ട് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അവരൊന്നും ദൈവരാജ്യത്തിലും ഇല്ല, അവരൊന്നും കർത്താവുമായിട്ടുള്ള യാതൊരു, അവർ ഭയങ്കര ക്ലെയിം ചെയ്യും ഞങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നത്, ഞങ്ങൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നൊക്കെ പറഞ്ഞ ദൈവം ചെയ്ത് നിങ്ങൾ അവരുടെ പങ്കാളികളാകരുത്, അവരുടെ പുരയ്ക്കകത്ത് പോലും കയറരുത്, അവരുമായിട്ട് സാഹിത്യവും പാടില്ല. നിങ്ങൾക്ക് ഞാനൊരു കാര്യം, നിങ്ങൾക്ക് കൂട്ടുകെട്ടാൻ ഞാൻ ഇടയ്ക്ക് വെച്ച് പറയാം, നിങ്ങൾക്ക് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിലെ പാപികളോടുകൂടെ കൂട്ടുകൂടണം. സത്യം, നിങ്ങളൊന്ന് കൂട്ടുകൂടി നോക്കുക, നല്ല മദ്യപിക്കുകയും പാപത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ ആളുകളുമായിട്ട് നിങ്ങൾ സാഹിത്യം വെച്ച് നോക്കി, നിങ്ങൾക്ക് ഭയങ്കര തൃപ്തിയായിരിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഫ്രണ്ട്സ് ആരും തന്നെ പുരോഹിതന്മാരുമില്ല, പരിചന്മാരുമില്ല, ചാത്രിമാരുമില്ല, ജീസസിൻ്റെ ഫുൾ ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നും യേശുക്രിസ്തുവിന് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് ഈ ലോകത്തിലെ സകല വഷളന്മാരും കണ്ടേനെ. യേശുവിൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലെ ടോപ്പ് ഫ്രണ്ട് ലിസ്റ്റിനകത്ത് നമ്പർ വൺ വേശ്യാ സ്ത്രീകൾ കാണും, നമ്പർ വൺ പോൺ ആക്ടേഴ്സ് കാണും, നമ്പർ വൺ കൊലപാതകന്മാർ കാണും, കള്ളന്മാർ കാണും, കൊള്ളക്കാർ കാണും. ജീസസിൻ്റെ ഫ്രണ്ട് ലിസ്റ്റിൽ അത് യേശു അവരെ ഫ്രണ്ട് ലിസ്റ്റിൽ എടുക്കത്തുള്ളൂ. കാരണം യേശുവിനറിയാം ഇവരുടെ കൂടെ കൂട്ടുകൂടിയാലേ മനസമാധാനമുള്ളൂ. ഞാനിത് പറയുന്നത് വെറുതെ ഒന്നല്ല, നമ്മുടെ കൂട്ടുകെട്ട് ഒരിക്കലും നമ്മൾ പാപികളോട് കാണും കൂട്ടുകൂടേണ്ടത്, നമ്മുടെ മനസ്സിന് സമാധാനങ്ങളിൽ ലഭിക്കും. ഇത് ഞാൻ വേദവശത്തിൻ്റെ ഭാഷയാണ് സംസാരിക്കും, ചിലർക്കത് ഇഷ്ടപ്പെടുത്തില്ല, നമ്മൾ പറയൂ വിശുദ്ധന്മാരുടെ കൂടെ നടക്കാവൂ, അങ്ങനൊന്നുമല്ല. വിശുദ്ധന്മാരുടെ കൂടെ നടന്നാലുണ്ട അവസ്ഥ എന്താന്ന് കുറച്ചുകാലം കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ. പോട്ടെ, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു വാക്കുണ്ട്, പ്രോവർബിൽ തന്നെ ഒരു വാക്കുണ്ട്, 20-ാം അധ്യായത്തിൻ്റെ ഞാൻ ഈ റെഫറൻസുകളൊക്കെ പറയുന്നത് നമ്മൾ ഹാർട്ടിനെ കുറിച്ച് അറിയുമ്പോൾ ഉണ്ടാകേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പ്രോവർബ് 20:27, അതായത് സദൃശ്യവാക്യം 20-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം അത് ഉദരത്തിൻ്റെ അറകളൊക്കെയും ശോധന ചെയ്യുന്നു. ഉദരത്തിൻ്റെ അറകൾ എന്തോ വൻകുടലും ചെറുകുടലും ഒക്കെ ശോധന ചെയ്യുവാണ്, അങ്ങനല്ല, അത് ഇന്നർ ഡെപ്ത് ഓഫ് ദ ഹാർട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ഉദരം എന്നൊക്കെ ആയിപ്പോയി, ഈ ട്രാൻസ്ലേറ്റർ ചെയ്ത് ഇങ്ങനെ ആയതാ.
ഓക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് അങ്ങനെ ആയതാണ്. ആക്ച്വലി സെർച്ചിങ് ദ ഇന്നർ ഡെപ്ത് ഓഫ് ഹിസ് ഹാർട്ട് എന്നാണ്. ഉദരം എന്നല്ല, ഹാർട്ട്, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 20:30 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഉദരങ്ങളിലെ ഉദരത്തിൻ്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയുന്നു. നല്ലൊരു വാക്കാണ് കേട്ടോ, ഉദരത്തിൻ്റെ, അതായത് ബ്ലോ ദറ്റ് ഹർട്ട് ക്ലെൻസസ് എവേ ഈവിൽ ആൻഡ് ഡു സ്ട്രൈപ്സ് ദ ഇന്നർ ഡെപ്ത് ഓഫ് ദ ഹാർട്ട്. ഇന്നർ ഡെപ്തിൽ പോകുന്ന അടി, അതെന്താ, എങ്ങനെ അതെങ്ങനെ അടിക്കാൻ പറ്റും? ഒരാളുടെ ഇന്നർ ഹാർട്ടിനെ എങ്ങനെ അടിക്കാൻ പറ്റും? അങ്ങനെ കൈകൊണ്ട് തല്ലാൻ പറ്റുന്നില്ല. അത് ദൈവത്തിൻ്റെ ഡിസിപ്ലിനറി ആക്ഷനാണ്. അപ്പോൾ ഇന്നർ മോസ്റ്റിൽ പോയാൽ അവിടെ ഈവിൾ അവിടെ നോക്കിയേ, ഒരുത്തൻ്റെ ഇന്നർ മോസ്റ്റിൽ ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും എന്ന് പറഞ്ഞാൽ നല്ല പൊട്ടിപ്പോകുന്ന നിലയിലുള്ള അടി അവൻ്റെ ഇന്നർ മോസ്റ്റ് ഭാഗത്ത് പോയാൽ ദോഷത്തെ അടിച്ചു വാരി കളയുന്നു. അപ്പം ദൈവം നമ്മുടെ, അതുകൊണ്ടാണ് ഈ ചില ബൈബിൾ പഠിച്ചുകൊണ്ട് ഹൃദയത്തിന് ഡിസിപ്ലിൻ വന്ന, ഹൃദയത്തിന് ബാലശിക്ഷ വന്ന, അവിടെ വന്നാൽ നമ്മുടെ ഈവിള് അവിടെ വെച്ച് തന്നെ കഴുകി കളയപ്പെടുകയാണ്. അല്ലാതെ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തെറ്റിന് അടി പുറത്തല്ല കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ഈ ദൈവം ഒരിക്കലും റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിൻ്റെ ദൈവമല്ല. ദൈവം ഒരിക്കലും റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസിൻ്റെ ദൈവമല്ല. ദൈവം റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസിൻ്റെ ദൈവമാണ്. കർത്താവിൻ്റെ ശിക്ഷാ നടപടികൾ റിട്രിബ്യൂട്ടീവ് അല്ല, റിട്രിബ്യൂട്ടീവ് അല്ല. റിട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ, പകരത്തിന് പകരം, അടിക്കടി. ഇവിടെ നോക്കി ഒരുത്തൻ, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവൻ്റെ പുറത്ത് 10 കിട്ടിയാൽ, ചാട്ടവാറ കൊണ്ട് അടി കിട്ടിയാൽ അവൻ നന്നാകുമെന്നല്ല ബൈബിൾ. അവൻ്റെ ഇന്നർ മോസ്റ്റ് ഹാർട്ടിൽ പൊട്ടത്തക്ക അടി എന്ന് പറഞ്ഞാൽ നല്ല തല്ല്. മലയാളത്തിൽ അത് ഏത് ശങ്കരൻ എഴുതിയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവൻ്റെ ഇന്നർ മോസ്റ്റ് ഭാഗത്ത് വരുന്ന ആ അടി അവൻ്റെ അകത്ത് നിന്ന് ഈവിളിനെ അടിച്ചു വാരി കളയുന്നു എന്നാണ്. അടിച്ചു വാരി കളയുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലെൻസസ് എവേ ഈവിൾ. ഈവിളിനെ അടിച്ച് ഇളക്കി കളയുന്ന നിലയിലുള്ള അടി, അതിനെയാണ് വിശുദ്ധ ബൈബിളിൽ ബാലശിക്ഷ എന്ന് പറയുന്നത്. എല്ലാം കണക്റ്റഡാണ് കേട്ടോ. ഞാനിപ്പം പറഞ്ഞില്ല, ഇപ്പം ഞാൻ അവിടെ കൊണ്ട് നിന്നിട്ട് ഇനി അങ്ങനെ പോകാൻ പറ്റത്തില്ല. ബാലശിക്ഷ എന്ന് പറയുമ്പം ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ നിന്ന് താഴെ തള്ളിയിട്ടിട്ട് കൈ ഒടിക്കുന്നതല്ല ബാലശിക്ഷ. റോഡിൽ ഒരു വണ്ടി ഇടിച്ച് കൈയും കാലും ഒടിഞ്ഞ് ഇങ്ങനെ ആശുപത്രി ഇങ്ങനെ കിടക്കുന്നതല്ല ബാലശിക്ഷ. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ബാലശിക്ഷ. ദൈവം അങ്ങനെ, ദൈവം ഒരിക്കലും ഒരാളെ ബാലശിക്ഷ നടത്തുന്നത് എക്സ്റ്റേണലി ഉപദ്രവിച്ചല്ല. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചോണം. കാരണം ദൈവത്തിൻ്റെ ഡീലിംഗ് എല്ലാം ഹൃദയത്തിൻ്റെ അകത്തുള്ള ഡീലിങ്ങാണ്, ഇന്നർമോസ്റ്റ് ബീങ്ങിലുള്ള ഡീലിങ്ങാണ്. അപ്പം ദൈവം ഒരാളെ ശോധന ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയമാണ് ശോധന ചെയ്യുന്നത്. ദൈവം ഒരാളെ നോക്കുമ്പോൾ അവൻ്റെ ഹൃദയമാണ് നോക്കുന്നത്. ദൈവം ഒരാളെ ശിക്ഷിക്കുമ്പോൾ, ദൈവം ഒരാളെ ശിക്ഷിക്കുന്നിരിക്കട്ടെ, അത് ഒരിക്കലും പുറത്തല്ല വരുന്നത്. അവൻ്റെ ബിസിനസ് ബ്ലോക്ക് ചെയ്യുക, അവൻ്റെ വഴി ബ്ലോക്ക് ചെയ്യുക, അവൻ്റെ പരീക്ഷയെ തോൽപ്പിക്കുക, പിന്നെന്തുവാ, നമുക്ക് ദൈവത്തിൻ്റെ ശിഷ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ മതങ്ങൾ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പറയുന്ന പദങ്ങളാണ്. ദൈവം ഒരിക്കലും, ദൈവത്തിൻ്റെ ശിക്ഷ ഒരിക്കലും എക്സ്റ്റേണൽ അല്ല. ഇത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ശിക്ഷ ഒരിക്കലും എക്സ്റ്റേണൽ അല്ല. ദൈവത്തിൻ്റെ ശിക്ഷ എപ്പോഴും ഇൻറ്റേണലാണ്. ദൈവം ഒരാളെ ഡിസിപ്ലിൻ ചെയ്യുന്നത് കമ്പുകൊണ്ട് അടിച്ചിട്ടല്ല. ദൈവം ഒരുത്തിന് അടി കൊടുക്കുന്നത് അവൻ്റെ ഇന്നർമോസ്റ്റ് ബീങ്ങിലാണ്, ഇന്നർമോസ്റ്റ് ബീങ്ങിലാണ്. അത് ഡേവിഡിൻ്റെ വിഷയത്തിൽ വളരെ എനിക്കൊന്ന് ഡേവിഡിൻ്റെ ആ ഒരു വിഷയവുമായിട്ട് നമുക്ക് ഹൃദയത്തെ ഒത്തിരി പഠിക്കാനുണ്ട്. ഒരു ലൈവ് ഞാൻ അതിനുവേണ്ടി മാത്രം എടുത്താൽ പോലും തികയത്തില്ല, അത്രയ്ക്കുണ്ട്. അപ്പം പറഞ്ഞില്ല, അവൻ്റെ അകത്ത് ഇന്നർമോസ്റ്റ് ബീങ്ങിലാണ് ഇത്. അപ്പം ഒരുപാട് പദങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ അത് പദം വീണ്ടും പറയാം. ഒന്ന് ഇന്നർ മാൻ, 2 ഇന്നർമോസ്റ്റ് ബീങ്, 3 ഇൻമോസ്റ്റ് ബീങ്, ഇൻമോസ്റ്റ് ബീങ്, അടുത്തത് ഇന്നർ ബീങ്, ഇൻവേർഡ് പാർട്ട്, ഇൻമോസ്റ്റ് പാർട്ട്, ഇന്നർ ഡെപ്ത് ഓഫ് ദ ഹാർട്ട്. ഇങ്ങനെ 7 ഭാഗങ്ങൾ, 7 പദങ്ങൾ ഹൃദയത്തെ സംബന്ധിച്ച്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സംബന്ധിച്ച്, നമ്മുടെ ഉപബോധ മനസ്സിനെ സംബന്ധിച്ച്, നമ്മുടെ ഹൃദയത്തെ സംബന്ധിച്ച്, നമ്മുടെ ബിലീവിംഗ് സിസ്റ്റത്തെ സംബന്ധിച്ച്, സകല ജ്ഞാനത്തിൻ്റെയും സകല ഇമോഷൻസിൻ്റെയും ബർത്ത് പ്ലേസ് ആയ, അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനായ, നമ്മുടെ ബിലീവിഷ് ദ കണ്ടീഷൻ, നമ്മുടെ ദ കണ്ടീഷൻ ഓഫ് അവർ ഫിലോസഫി ഓർ ദ ഫൗണ്ടേഷൻ ഓഫ് അവർ തിയോളജി, അങ്ങനെ വേണേൽ പറയാം.
the condition of our philosophy and the foundation of our theology based ആയിരിക്കുന്ന ആ innermost being അതിനെക്കുറിച്ചുള്ള ഏഴ് പദങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരാൾ ആരാണെന്ന് അറിയണമെങ്കിൽ അവന്റെ ഹൃദയമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾ മുറിവേൽക്കുന്നത് എവിടെയാണ് ഹൃദയത്തിലാണ് ഒറ്റപ്പെടുന്നത് എവിടെയാണ് ഹൃദയത്തിലാണ് റിജക്ഷൻ വരുന്നത് എവിടെയാണ് ഹൃദയത്തിലാണ് സിൻ വരുന്നത് എവിടെയാണ് ഹൃദയത്തിലാണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രധാനം അതുകൊണ്ടാണ് ചേഞ്ച് യുവർ മൈൻഡ് മാനസാന്തരം എന്ന് പറയുമ്പോൾ ഉടനെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ബേബീസ് പറയുന്ന പ്രസംഗം അല്ലെന്ന് ഇപ്പം മനസ്സിലാവുന്നുണ്ടോ മാനസാന്തരത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഉടനെ അത് പ്രൈമറി മെസ്സേജ് അല്ല അല്ലെങ്കിൽ ഒരു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കേണ്ട മെസ്സേജ് എനിക്ക് തോന്നുന്നു ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള നല്ല ബോധ്യമുള്ള നല്ല ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉള്ള ആളുകൾ അവരുടെ മുമ്പിൽ പ്രസംഗിക്കപ്പെടേണ്ട മെസ്സേജാണ് മെസ്സേജ് ഓഫ് റിപ്പൻഡൻസ് അല്ലെങ്കിൽ റിപ്പൻഡൻസ് എന്ന മെസ്സേജ് ഒരിക്കലും ഇസിനോട് ഒരു സൺഡേ സ്കൂൾ ബേസ് അല്ല അത് യാ ഹിഡൻ മാൻ ഓഫ് ദ ഹാർട്ട് ഓൾ ദീസ് തിങ്സ് എല്ലാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇനി നമ്മൾ ഈ കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ബിലീവിംഗ് സിസ്റ്റം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ചേഞ്ച് യുവർ മൈൻഡ് എന്നാണ് അതാണ് ഏറ്റവും പ്രധാനം അവിടെ നിങ്ങൾ ചേഞ്ച് യുവർ ബിഹേവിയർ ചേഞ്ച് യുവർ റിലീജിയൻ ചേഞ്ച് യുവർ സിൻ ആക്ടിവിറ്റീസ് ഇതൊന്നും പറഞ്ഞില്ല പിന്നെന്താ പറഞ്ഞത് ചേഞ്ച് യുവർ മൈൻഡ് ചേഞ്ച് യുവർ മൈൻഡ് ഡസൻ്റ് മീൻ സിൻ നിങ്ങളത് വീണ്ടും കാരണം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് യഹോവ അനുദപിച്ചു എന്ന വാക്കുണ്ട് ദൈവം അനുദപിച്ചു അവിടെ എഴുതിയിരിക്കുന്ന ദൈവം മാനസാന്തരപ്പെട്ടെന്നാണ് മനുഷ്യനെ ഉണ്ടാക്കിയതിനാൽ ദൈവം അനുദപിച്ചു എന്നൊരു വാക്യമുണ്ട് അപ്പം ദൈവം പാപം ചെയ്തതുകൊണ്ട് മാനസാന്തരപ്പെട്ടതാണ് നിങ്ങൾ വായിച്ചു നോക്കുക ദൈവം ഗോഡ് റിപ്പൻ്റഡ് എന്നാണ് ദൈവം റിപ്പൻ്റ് ചെയ്ത് ദൈവം മാനസാന്തരപ്പെട്ടു എന്നുണ്ട് അപ്പം ദൈവം തമ്പുരാൻ എന്തോ മാനസാന്തരപ്പെടാൻ കാരണം ദൈവം പാപം ചെയ്തു ഒരു ദിവസം മോസസിൻ്റെ അടുക്ക പറഞ്ഞു ഞാൻ ഈ ജനത്തെ ഇപ്പോൾ കൊല്ലു നീ എന്നെ ഒന്ന് വിട് എന്നിട്ട് ഞാൻ നിന്നെ ഒരു ജാതി ആക്കാമെന്ന് പറഞ്ഞു അപ്പം നീ എന്നെ വിട് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ പറയുന്നു ദൈവമേ നാണക്കേടാണ് ഈ മിസ്രീമിൽ നിന്നുള്ള ജനങ്ങളെല്ലാം കൂടെ നീ അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്നിട്ട് ഈ മരുഭൂമി വെച്ച് കൊന്നു കളഞ്ഞെന്ന് പറയും നിന്റെ നാമം ദൂഷിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് ഇങ്ങനെ ഇൻ്റർസെഷൻ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ദൈവം പറഞ്ഞു യഹോവ അനുദപിച്ചു മലയാളത്തിൽ പറഞ്ഞ യഹോവ മാനസാന്തരപ്പെട്ടു അപ്പോൾ യഹോവ എന്ത് പാപം ചെയ്തു ദൈവം പാപം ചെയ്തു ഇല്ല അവിടെ പാപം ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് എന്താണ് മാനസാന്തരം പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൈൻഡ് നിങ്ങളുടെ മനസ്സ് മാറുക ഞാൻ ഇന്ന് കൊണ്ടുവരാൻ ആശിക്കുന്ന വിഷയം ദ കിങ്ഡം ബിലീഫ് സിസ്റ്റം എന്താണ് കുറേ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയി ഞാൻ ഇനി അങ്ങോട്ട് പോവാം നമുക്ക് ആദ്യം അറിയേണ്ടത് തോട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മൈൻഡിൽ പ്രൈമറി എൻട്രി അതായത് നമ്മുടെ മനസ്സുമായിട്ട് ആദ്യം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ തോട്ട്സ് നമ്മുടെ ബേസിക്കായിട്ട് പോകണം നമ്മുടെ തോട്ട്സ് അതുകൊണ്ടാണ് പറഞ്ഞേ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു മോഹം ഗർഭം ധരിക്കുന്നത് മോഹമാണ് അതായത് ഒരു ഡിസയർ ഒരു തോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞോട്ട് 5 senses ഉണ്ട് നമുക്ക് 5 senses ആ ഈ 5 senses നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നതായ ഡേറ്റാസ് ഉണ്ട് ആ ഡേറ്റാസ് ആ 5 senses നമ്മുടെ അകത്ത് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്ന ആ ഡേറ്റ നമ്മുടെ കണ്ണ് നമ്മുടെ 5 senses ആ സെൻസസ് കൊണ്ടുവരുന്ന ഡേറ്റാസ് എത്തുന്നത് നമ്മുടെ മൈൻഡിലാണ് കോൺഷ്യസ് മൈൻഡിലെ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് തോട്ടാണ് അപ്പോൾ തോട്ട്സ് നമ്മൾ നോക്കണം ആദ്യം നമ്മൾ അറിയേണ്ടത് ഈ ബിലീവിംഗ് സിസ്റ്റം പഠിക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് ദ ഫസ്റ്റ് വേർഡ് പ്രീസെപ്റ്റ് എന്ന് പറയും പ്രീസെപ്റ്റ് പ്രിസെപ്ഷൻ എന്ന് പറയത്തില്ലേ പ്രീസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പം നമ്മൾ ചുമ്മാ അതൊരു തോട്ട്സ് അല്ല നമ്മൾ ഞാൻ പറഞ്ഞില്ല ഈ വഴി വെച്ചൊരു ചിന്ത വരിക അല്ല നമ്മൾ ആദ്യം ബേസിലേക്കൊന്ന് പോവാം നമ്മുടെ ഹാർട്ടിലേക്ക് തന്നെ പോവാം അകത്ത് തന്നെ പോകണം നമ്മുടെ ബിലീവിംഗ് സിസ്റ്റത്തിൻ്റെ ബേസ് അതായത് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവം അങ്ങോട്ട് സൃഷ്ടിച്ച ആ മനുഷ്യനുണ്ടല്ലോ ആ ഹൃദയം ഉണ്ടല്ലോ അതിലേക്ക് പോവാം അതിനകത്ത് പോകുമ്പോൾ ആദ്യം അറിയേണ്ടത് പ്രീസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒറിജിനൽ ഐഡിയ, ഒറിജിനൽ ഐഡിയയാണ് പ്രീസെപ്റ്റ്. നമ്മുടെ ബിലീവിംഗ് സിസ്റ്റത്തിലെ ഒരു പ്രധാന ഘടകമാണ് പ്രീസെപ്റ്റ്. പ്രീസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഐഡിയ, അതായത് അതിനകത്ത് ദ ഒറിജിനൽ പേർപ്പസ് ഓഫ് ക്രിയേഷൻ, ഒറിജിനൽ പേർപ്പസ് ഓഫ് ഹ്യൂമൻ ബീങ്, ഒറിജിനൽ പേർപ്പസ് ഓഫ് ലൈഫ്, നമ്മളെ സംബന്ധിച്ച് ദൈവം, ദ ഒറിജിനൽ പേർപ്പസ് ഓഫ് ഗോഡ്സ് ഹാർട്ട്, ദൈവത്തിൻ്റെ ഹാർട്ട്. ദീസ് ഈസ് ദ പ്രീസെപ്റ്റ്. പ്രീസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ഒറിജിനൽ ഐഡിയ. ഈ ഒറിജിനൽ ഐഡിയ എന്തെന്ന് മനസ്സിലാകാതെ യേശുവിനെ അനുഗ്രഹിക്കും, യേശുവിനെ അനുഗ്രഹിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടുക, ഞാൻ അനുഗ്രഹിക്കും, ഞാൻ വാലാല തലയാക്കും, വാൽ, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫൗണ്ടേഷൻ ഇല്ല. പ്രീസെപ്റ്റിലെ പോകണം. പ്രീസെപ്റ്റ് എന്താണ്? ഒറിജിനൽ ഐഡിയ. ഒറിജിനൽ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആരാണ്? നമ്മുടെ ചോദ്യം ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു പ്രധാന പഠനം നടത്തുന്നുണ്ട്, അത് ഞാൻ ലൈവിൽ ഇപ്പോൾ പറയുന്നില്ല തൽക്കാലം. മനുഷ്യനോടുള്ള 5 ചോദ്യങ്ങൾ, ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻസ് ടു ഹ്യൂമൻ ബീ, 5 questions. അതിനെക്കുറിച്ച് ഒരു റിസർച്ച് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. ഹൂ ആമ, ഞാൻ ആരാണ്? അതൊരു ചോദ്യം. നമുക്ക് 700 കോടി ജനത്തിന്, 700 കോടി ജനത്തിൽ 99% ആളുകൾക്ക്, ഒരു പക്ഷേ ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും ഉൾപ്പെടെ 99% ആളുകൾക്ക് അറിയാത്ത ഒരു ആൻസറാണ് ഹൂ ആർ യു. നമ്മൾ ഹൂ ആർ യു ചോദിച്ചാൽ പറയാം, ആദ്യം നമ്മുടെ പേര് പറയും, പിന്നെയും ചോദിച്ചാൽ പറയാം നമ്മുടെ ജോലി പറയും, അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ്റെ പേര് പറഞ്ഞിട്ട് പറയും, അല്ലെങ്കിൽ നമ്മുടെ സ്ഥലപ്പേര് പറയും. കാരണം നമ്മുടെ സ്ഥലപ്പേര്, നമ്മുടെ അപ്പൻ്റെ പേര്, നമ്മൾ ഇന്ന സ്ഥലത്തെ ആളാണ്, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ജോലി, ഇതൊന്നും അല്ല ഹൂ ആർ യു എന്ന വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക ഹൂ ആർ യു. ഐ ആം എ സ്പിരിച്വൽ ബീയിങ്. യാ, ഹൂ ആർ യു എന്ന ചോദ്യം വലിയൊരു ചോദ്യമാണ്. ഞാൻ ഫസ്റ്റ് തിങ്, ഓക്കെ, ഞാൻ അങ്ങനെ ഇടയ്ക്ക് കയറി പോകുന്നില്ല. പ്രീസെപ്റ്റ്, പ്രീസെപ്റ്റ് മീൻസ് ഒറിജിനൽ ഐഡിയ. ഒറിജിനൽ ഐഡിയ എവിടെ നിന്ന് വന്നേ? ഒറിജിനൽ ഐഡിയ പഠിക്കണമെങ്കിൽ നമ്മൾ വിൻസെന്റ് പെലയുടെ ബുക്ക് വായിച്ചിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പുസ്തകം പഠിച്ചിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സയൻസ് പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മൈൻഡ് റീഡേഴ്സിൻ്റെയും മൈൻഡ് പഠിപ്പിക്കുന്ന ആളുകളുടെ മോട്ടിവേഷണൽ പ്രീച്ചേഴ്സിൻ്റെ മെസ്സേജ് കേട്ടാൽ പ്രീസെപ്റ്റ് കിട്ടത്തില്ല. അവർക്ക് ഒരിക്കലും, ദേ ഡോണ്ട് ഹാവ് ദ പ്രീസെപ്റ്റ്, ദേ ഡോണ്ട് ഹാവ് ദ പ്രീസെപ്റ്റ്. സൺ ഓഫ് ഗോഡ്, ഹു ആർ യു, ദാറ്റ്സ് എ ട്രൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, 99% ആൾക്ക് അറിയാത്തൊരു ആൻസറായത് ഹു ആർ യു എന്ന ചോദ്യത്തിന് ഒറ്റ ആൻസറേ ഉള്ളൂ, ഐ ആം എ സൺ ഓഫ് ഗോഡ്. That's all. Okay, thank you, Ranjit. Okay, അറിയാം ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഒറിജിനൽ ഐഡിയ, ഇപ്പോൾ ഒറിജിനൽ ഐഡിയ ഇവിടുത്തെ സെക്കുലർ വേൾഡിന് അറിയത്തില്ല, ഈവൻ സ്പിരിച്വൽ വേൾഡും അറിയത്തില്ല. ഒറിജിനൽ ഐഡിയ, അതാണ് പ്രീസെപ്റ്റ്. നമ്പർ 2, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രീസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡിയ. ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞില്ലേ, ആ അത് അത് ആ ഐഡിയയുടെ ഐഡിയ, ഐഡിയ ഓഫ് ദാറ്റ് ഐഡിയ. ഇന്നൊരു നിങ്ങളിരുന്നൊരു ഫിലോസഫിക്കൽ സ്കൂളിൽ ഇരിക്കുന്ന പോലെ തോന്നാം. ഐഡിയ ഓഫ് ഐഡിയ ഈസ് പ്രീസെപ്റ്റ്, ഈസ് ദ ഒറിജിനൽ ഇൻറ്റൻഷൻ, ഒറിജിനൽ ഐഡിയ. അതായത് ഒറിജിനൽ, ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ, ഒറിജിനൽ ഐഡിയ. ദാറ്റ് ഈസ് നോട്ട് റിവീൽഡ് എനിവെയർ ഇൻ ദ വേൾഡ്, ഇറ്റ്സ് ഹീഡൻ ഇൻ ക്രൈസ്റ്റ് ജീസസ് ആൻഡ് റിവീൽഡ് ത്രൂ ജീസസ്, ദ ഒറിജിനൽ ഐഡിയ. സോ ഇഫ് യു വാണ്ട് ടു നോ ഹു യു ആർ, if you want to know what is the condition of your heart, you must go to the creator, the manual, read the manual, go to the creator. He only knows the precept, the idea of ideas, precept. രണ്ടാമത്തേതെന്ന് പറഞ്ഞത് concept ആണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ ഹാർട്ട്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസീവ്ഡ് തോട്ട് എന്നാണ് കോൺസെപ്റ്റ്. അവൻ്റെ കോൺസെപ്റ്റ്, കൺസീവ്ഡ് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആ തോട്ട്സിൽ, അതായത് ഇപ്പം നമുക്കൊരു ഒറിജിനൽ ഐഡിയ ഉണ്ട്, ആ ഒരു ഐഡിയയിൽ നമ്മുടെ കോൺസെപ്റ്റ് ആകുക. കോൺസെപ്റ്റ് എന്താകുന്നത്? കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസീവ്ഡ് തോട്ടാണ്. നമ്മൾ ആ തോട്ട് നമുക്ക് കൺസീവ്ഡ് ആവും. കൺസീവ്ഡ് ആന്ന് പറഞ്ഞാൽ ഗർഭം ധരിക്കുക, ആ ചിന്തകൾ നമ്മുടെ അകത്ത് എന്താകുക? ഗർഭം ധരിക്കുക. കൺസീവ്ഡ് തോട്ട്, അതായത് കംപ്ലീറ്റ് ഐഡിയ, കംപ്ലീറ്റ് ഐഡിയ ആണ് കോൺസെപ്റ്റ്.
അപ്പോൾ ഒരാൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ ഞാൻ പറയാം എന്തോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പം ഒത്തിരി ആളുകളുടെ ഹൃദയം എററുകൊണ്ടാണ് സിസ്റ്റമാക്കി എറർ. നിങ്ങൾ നല്ലപോലെ ഒരു ദൈവത്തിൻ്റെ അടുക്കലോട്ടൊന്ന് പോയിരുന്ന, അതുകൊണ്ടാണ് ഡേവിഡ് പറഞ്ഞത് ലോർഡ് എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യണേന്ന് പറഞ്ഞില്ലേ, എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യണേന്ന് പറഞ്ഞ എന്തിനാ? ഞാൻ ബസ് സ്റ്റോപ്പ് ചെയ്യുന്നപ്പോൾ ഏതിനും പെണ്ണുങ്ങളെ നോക്കിയോ, ഞാൻ മനോരമ പത്രത്തിനകത്ത് ആ സ്ത്രീയെ നോക്കിയോ, ഞാൻ ഇന്റർനെറ്റ് തുറന്നപ്പോൾ അതാണ് ശോധന? നമ്മുടെ നമ്മളെന്ത് ഈ ശോധന എന്ന് പറഞ്ഞ അർത്ഥമാക്കുന്നത്? അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയോ? അതൊക്കെ ഒരു 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 ആക്ച്വലി ഒരു ഫാരിസിസത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകത്തുള്ളൂ. അതിൻ്റെ അർത്ഥം ഒന്നും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിനകത്ത് ഒറിജിനൽ ഇൻറ്റൻഷൻ, ഒറിജിനൽ ഐഡിയ, ദ കോൺസെപ്റ്റ് ഓഫ് മൈ ഹാർട്ട്, ദ പ്രീസെപ്റ്റ് ഓഫ് മൈ ഹാർട്ട്, നീ ഒന്ന് അനലൈസ് ചെയ്യണമേ, നീ ഒന്ന് ടെസ്റ്റ് ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. വലിയ ജ്ഞാനികളാണ് അവരൊക്കെ, നമ്മളെക്കാളൊക്കെ വലിയ വലിയ ജ്ഞാനികൾ. കോൺസെപ്റ്റ് മീൻസ് കംപ്ലീറ്റ് ഐഡിയ, അതർവൈസ് കൺസീവ്ഡ് തോട്ടാണ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിൽ നിന്നാണ് എന്ത് വരുന്നത്? തോട്ട് വരുന്നത്. കോൺസെപ്റ്റ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയ. തോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഐഡിയ എന്ന് പറഞ്ഞില്ലേ. അപ്പം ഒരു ബിസിനസ്, ഒരു ബിസിനസ് എവിടെയാണ് കിടക്കുന്നത്? ഐഡിയ. ഒരു കിങ്ഡം എന്ത്, കിങ്ഡത്തിൻ്റെ ഏറ്റവും ഒരു മാറ്ററിൻ്റെ ഏറ്റവും ഏറ്റവും ബേസ് ഏതാണ്? ആറ്റമാണ്. ഒരു മാറ്ററിൻ്റെ ബേസ് ആറ്റമാണ്. ഇപ്പം ആറ്റമൊക്കെ മാറി ആറ്റത്തെ തന്നെ വിഭജിച്ച് ഫോട്ടോണ്, ഇലക്ട്രോണ്, ന്യൂട്രോൺ ആക്കി ഫോട്ടോണെ വീണ്ടും വിഭജിച്ചിട്ട് കോക്സായി. കോക്സ് തിയറി ഉണ്ട്. കോക്സിനെ വീണ്ടും വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്ത് സ്ട്രിംഗ് ആയി. ഇപ്പം നിങ്ങൾ നാനോ ടെക്നോളജി അല്ലെങ്കിൽ ഇവിടുത്തെ സയൻറ്റിഫിക് വേർഡുകൾ വെച്ച് വെച്ചാൽ ദ ബേസിക് അല്ലെങ്കിൽ ദ ബേസിക് ഓഫ് എവറി ആറ്റം, എവറി ആറ്റത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗിറ്റാറിലെ ഉണ്ടല്ലോ ഒരു 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 വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫ്രീക്വൻസിയാണ്, ഒരു 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 വൈബ്രേഷനാണ്. അപ്പം നിങ്ങൾ വാസ്തവം മനസ്സിലാക്കണം, ഒരു മാറ്ററിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നൊരു വൈബ്രേഷനാണ്. വൈബ്രേഷൻ, വൈബ്രേഷൻ, വൈബ്രേഷൻ. സോ അതുപോലെ ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് പോയി നോക്കിയാൽ ഐഡിയയാണ്, ദൈവത്തിൻ്റെ കോൺസെപ്റ്റാണ്, ദൈവത്തിൻ്റെ കോൺസെപ്റ്റ്, കംപ്ലീറ്റ് ഐഡിയ ഓഫ് ഗോഡ്. അതാണ് കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഏറ്റവും ഏറ്റവും മൈന്യൂട്ട് പാർട്ടിക്കിൾ. ബോറടിക്കുന്നവർക്കായി സ്തോത്രം. ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് സ്ട്രിങ്, ഞാൻ പറഞ്ഞില്ലേ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ്, സ്ട്രിങ്ങിനകത്താണ് മൊത്തത്തിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അതൊരു മ്യൂസിക്കൽ സ്ട്രിങ്, അത് അതൊരു റിതമാണ്, അതിനകത്തൊരു സംഗീതമുണ്ട്. അതായത് ഓരോ ആറ്റത്തിൻ്റെ അകത്തും, ഓരോ ആറ്റത്തിൻ്റെ അകത്തും ദൈവത്തെക്കുറിച്ചുള്ള ഒരു സംഗീതം ഉയരുന്നുണ്ട്. ഒരു 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 വൈബ്രേഷനുണ്ട്, ഒരു 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 എന്തു പറയുന്നതിന് വൈബ്രേഷൻ, ഒരു 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 ഫ്രീക്വൻസി ഉണ്ട്, ഒരു മൂവ്മെൻ്റ് ഉണ്ട്, ഒരു റിതമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഒരു ഹൈന്ദവൻ ഒരു ശിവലിംഗം ഉണ്ടാക്കി, ആ ശിവലിംഗത്തെ ഒരു കല്ലുകൊണ്ട് ഉണ്ടാക്കി ഇങ്ങനെ അതിനെ ആരാധിക്കുമ്പോൾ ആ ശിവലിംഗം ഉണ്ടാക്കിയ കല്ലിൻ്റെ അകത്തെ ആറ്റം അത് സൃഷ്ടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയും. അതുകൊണ്ടാണ് ഈ ദൈവത്തിന് വിഗ്രഹത്തെ പേടിയില്ല. ദൈവ വിഗ്രഹത്തെ ഏതുമില്ലെന്ന് പറയുന്ന കാരണം വിഗ്രഹം പോലും അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്തുതി ആ വിഗ്രഹത്തിൽ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ കുപ്പക്കൂനയിൽ നിന്ന് ദൈവത്തിന് സ്തുതി പോകുന്നുണ്ട്, പൂഴിയിൽ നിന്ന് ദൈവത്തിന് സ്തുതി പോകുന്നുണ്ട്. അപ്പം ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിന് വേണ്ടിയുള്ള റിതമിക് സംഗീതം ഭൂമിയിലെ ഏറ്റവും മൈനോട്ട് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ എൻ്റെ വിഷയം അതല്ലേ കൊണ്ടുവരാം. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഐഡിയ. നമ്മുടെ ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ, ഒരു ബിസിനസ് ഇപ്പം സ്റ്റീവ് ജോബ്സ് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ ഈ ആപ്പിള്, ആപ്പിളിൻ്റെ സൃഷ്ടിതാവ്. അങ്ങേർക്ക് തുടങ്ങിയപ്പോൾ ഇത് ഫുള്ളി കിങ്ഡം മൊത്തം പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു? ഇല്ല, ഒരൈഡിയയാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ആൾ തുടങ്ങിയത് ഒരു ഐഡിയ, ഒരു ഐഡിയയാണ്. അപ്പം ദൈവരാജ്യത്തിൻ്റെയും ഏറ്റവും അങ്ങേയറ്റത്തൊരു ഐഡിയ, അതാണ് പ്രീസെപ്റ്റ് എന്ന് പറയുന്നത്, അതാണ് ഒറിജിനൽ ഐഡിയ. അത് ആരുടെ കയ്യിലേ ഉള്ളൂ? നമ്മുടെ കർത്താവിൻ്റെ കയ്യിലേ ഉള്ളൂ. അതുകൊണ്ടാണ് ദ പേഴ്സൺസ് ദോസ് ഹു ആർ വാക്കിംഗ് വിത്ത് ഗോഡ്, ദൈവവുമായി. അതുകൊണ്ടാണ് ഈ ദൈവരാജ്യം പണിയുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പണിയാൻ പറ്റില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മോനെ പണിയേണ്ട മുഴുവൻ ബ്ലൂ പ്രിൻ്റ് എൻ്റെ കയ്യിലാണ്. ഐ ആം ദ സൈറ്റ് എഞ്ചിനീയർ. എൻ്റെ കയ്യിലാണ് ഈ ബ്ലൂ പ്രിൻ്റ് ഇരിക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കാതെ യു കനോട്ട് മൂവ് എനിത്തിങ് ബിക്കോസ് ഐ ഹാവ് ദ കോൺസെപ്റ്റ്, ഐ ഹാവ് ദ ബ്ലൂ പ്രിൻറ്റ്, ഐ ഹാവ് എവറിഥിങ്. സോ കണക്ട് വിത്ത് മീ, വാക്ക് വിത്ത് മീ, ലിവ് എ ഹോളി ലൈഫ്,
പെർഫെക്റ്റ് ലൈഫ് എന്ന് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രീസെപ്റ്റ് എന്ന് പറയുന്ന ആ കംപ്ലീറ്റ് ഐഡിയ, ഒറിജിനൽ ഐഡിയ ക്രൈസ്റ്റിൻ്റെ കയ്യിലായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? കിങ്ഡം റിലീജിയൻ, ഒരിക്കലും റിലീജിയൻ പോകുന്നത് ഒരു ഒരു ഫെയ്ത്തിലാണ്, ഒരു റിച്വലാണ്, റിച്വലിസ്റ്റിക്കിലാണ്. എല്ലാ മതങ്ങളും, അപ്പം ക്രിസ്തീയ മതവും അത് തന്നെ, ക്രിസ്തീയ മതവും അത് തന്നെയാണ്. വേർഷിപ്പിന് കൂടുക, കുറച്ച് സിസ്റ്റം വെക്കുക, അതുകൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊറോണ എത്രയും വന്നിട്ടും ഇവിടെ എല്ലാ പള്ളി അടഞ്ഞിടന്നിട്ടും കർത്താവിന് ഒരു പ്രശ്നവുമില്ല, കർത്താവ് ഹാപ്പിയാണ്. കർത്താവിന് കുന്തിരിക്കത്തിൻ്റെ പണവും വേണ്ട, ട്രംപിൻ്റെ ശബ്ദവും വേണ്ട, കീബോർഡിൻ്റെ ബഹളവും വേണ്ട, കാരണം കർത്താവ് ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളിത് മനസ്സിലാക്കണം. ഇനിയെങ്കിലും ക്രിസ്ത്യാനികൾ ഇരുന്ന് ചിന്തിക്കണം, ഏതെങ്കിലും കല്ലുംപുറത്തെങ്ങാനും കയറിയിരുന്ന് ഇരുന്ന് ചിന്തിക്കണം, സത്യത്തിൽ ഈ ഞായറാഴ്ചത്തെ ഈ കൂത്ത് വേണോ, ഈ ബഹളം വേണോ, അതോ നമ്മൾ ഒറിജിനലിലേക്ക് തിരിച്ചു പോകണോ? ഇവിടെ ഇപ്പോൾ നമ്മുടെ ആളുകളെല്ലാം പള്ളിക്കാരെല്ലാം അങ്ങോട്ട്, ആ പള്ളി കാണി ശരിയാണോ, ഈ പള്ളി ശരിയാണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്കാം. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ഒരു കാര്യം വ്യക്തമാണ്, ഒരു കാര്യം വ്യക്തമാണ്, എന്ന് നിങ്ങൾ ദൈവരാജ്യം അറിയോ, അന്ന് നിങ്ങൾ സകല മതം എടുത്ത് ദൂരക്കളയും. അതായത് ദൈവരാജ്യം എന്ന മുത്ത് കൈ കിട്ടുന്നതിൻ്റെ അന്ന്, ദൈവരാജ്യത്തിൻ്റെ മുത്ത് കണ്ടെത്തുന്നതിൻ്റെ അന്ന് നിന്റെ സകലതും നീ വിൽക്കും. നീ ഇന്ന് വലിയ മഹത്വമാണ്, വലിയ പാരമ്പര്യമാണ്, വലിയ ഇൻഹെറിറ്റൻസ് ആണ്, ഒത്തിരി വർഷത്തെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂത്രം എല്ലാം കിങ്ഡം ഓഫ് ഗോഡ് വരുന്നതിൻ്റെ അന്ന് നീ കൊണ്ടുവന്ന് വിറ്റിട്ട് നിന്റെ കൈ പിന്നെ ദൈവരാജ്യം മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞത് ദൈവരാജ്യം എന്ന് പറഞ്ഞ മുത്തന്വേഷിക്കുന്ന വ്യാപാരി അവനത് കണ്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കിയത്. അപ്പം കിങ്ഡം വന്നാൽ പിന്നെ നിനക്ക് മതമില്ല. മതം ഇവിടെ നമ്മൾ തർക്കവും വാദവും ദൈവത്തെ തെളിയിക്കാൻ ഒരു കൂട്ടം പോകുന്നു. ഇതിൻ്റെ എല്ലാം കാരണം സ്നേഹത്തിൽ ഞാൻ പറയാം, നമുക്ക് ഇതുവരെ ഒറിജിനൽ കിട്ടിയിട്ടില്ല. ചുമ്മാതെ വഴക്കുണ്ടാക്കി, ഇപ്പം തൃത്വത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുക, ആദിമ സഭയാണോ ശരി, ഇപ്പോഴത്തെ സഭയാണോ, വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക്, വേറെ ഒരു ജോലിയില്ല നിങ്ങൾക്ക്, തെളിയിക്കുന്ന പാനൽ ചർച്ചകളാണ്, എന്ത് കാര്യം, എന്ത് ഒരു പ്രയോജനവും ഇല്ല. അതിന് കർത്താവിനും താല്പര്യമില്ല, അത് പ്രയോജനമില്ലാത്ത കാര്യമാണ്. ഓക്കെ, പ്രീസെപ്റ്റ് അത് അടുത്ത് കഴിഞ്ഞിട്ട് തോട്ട്സ് എന്തായി തീരും അറിയാം. തോട്ട് നമ്മുടെ അകത്ത് വന്ന ഐഡിയ, ഈ പ്രീസെപ്റ്റ്സ്, പ്രീസെപ്റ്റ് എന്തായും കോൺസെപ്റ്റ് ആവും, കോൺസെപ്റ്റ് എന്തായി വരിക, ഐഡിയ, ഐഡിയ എന്തായി മാറുകയാണ്, ഐഡിയോളജി ആകുക. ഐഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താ, ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ബിലീവ്ഡ് തോട്ട്സ് ആണ്. കേൾക്കുന്നുണ്ടോ? ബിലീവ്ഡ് തോട്ട്സ്. നമ്മൾ വിശ്വസിച്ചു ചില കാര്യങ്ങൾ, നമ്മൾ എന്ത് ചെയ്തു, വിശ്വസിച്ചു. ഇത് നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധയോടെ, ബിലീവ്ഡ് തോട്ട്സ്. നമ്മൾ ഒരു ഐഡിയ കിട്ടി, ആ അത് സംബന്ധമായിട്ടൊരു ഒരു തോട്ട് വന്നു, ആ തോട്ട്സിനെ നമ്മൾ വിശ്വസിച്ചു, അതിനെയാണ് ഐഡിയോളജി എന്ന് പറയുന്നത്. ഐഡിയോളജി മീൻസ് ബിലീവ്ഡ് തോട്ട്സ് ആണ്. ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നു, ആ പ്രസംഗിക്കുന്ന കാര്യത്തെ ആൾ എംഫസൈസ് ചെയ്ത് തെളിയിച്ച് പറയുമ്പോൾ അവസാനം ആ തോട്ട്സ്, ആ അവൻ്റെ മെൻ്റലിൽ വന്ന ആ തോട്ട്സ് അവൻ എന്താവുക, ബിലീവ്ഡ്. ബിലീവ് എന്ന് പറയുന്നത് മൈൻഡല്ല, മനസ്സുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ബിലീവിങ് ഇൻ ദ ഹാർട്ട്, ദാറ്റ് മീൻസ് ആ തോട്ട്സ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ്, എൻ്റെ ഹാർട്ടിൽ അതെന്തായി എൻ്ററായി, ആ ഡേറ്റ എൻ്റെ ഹാർട്ടിൽ എൻ്റർ ആയപ്പോൾ ഐ ബിലീവ് ദാറ്റ് തോട്ട്സ്, ദാറ്റ് ഈസ് ഐഡിയോളജി. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ബിലീവിങ് സിസ്റ്റം, ഇപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ ബിലീവ്, ഈ ബിലീവ്, ഈ ഐഡിയോളജി എവിടുന്ന ഈ ബിലീഫ് വന്നത് നോക്കി, ബിലീഫ് ഫ്രം ബിലീവ് തോട്ട്സ് ആണ് ഐഡിയോളജി. ഐഡിയോളജി എവിടുന്ന് വന്നു, ഐഡിയ. ഐഡിയ എവിടുന്ന് വന്നു, കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് എന്ന് വന്നു, പ്രീസെപ്റ്റ്. പിടികിട്ടിയോ? തിരിച്ചു പോവാ. പ്രീസെപ്റ്റ് ഏതാണ്? ഗോഡ്സ് ഒറിജിനൽ ഐഡിയ. ദൈവത്തിൻ്റെ ഹൃദയം ആരായുന്നവൻ ആരെന്ന് എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ മനസ്സറിയുന്നവൻ ആർ, ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രീസെപ്റ്റ് അറിയാവുന്നവൻ ആരാണ്? Nobody knows the original thoughts of God. Nobody knows the original precept of God. That is only revealed through Jesus Christ. Yesu Christ vaanad velippaduthiyathu. Yesu Christ vaanad velippaduthiyathu. Seri, ini belief system nu parna came from an idea. Or idea il ninnaanu nammada belief system. Njan paranjilla ippam ee Yesu Christuvinte randamatha varav ennoru vishayam undu. Njan adilekku povunnilla. അതുപോലെ തന്നെ
ഒത്തിരി ഒത്തിരി നമ്മുടെ ആളുകൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യം ഇതെല്ലാം ഒരു ഐഡിയയിൽ നിന്ന് വന്നതാണ്. ആരോ പ്രസംഗിച്ചു, ആ തോട്ട്സ് അവർ ബിലീവ് ചെയ്തു, ആ ബിലീവ് ചെയ്ത തോട്ട്സ് അവർക്ക് ഐഡിയോളജിയായി, ഐഡിയോളജി അവരുടെ ബിലീവിംഗ് സിസ്റ്റമായി. സോ യുവർ ബിലീവിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയോളജിയാണ്. ഐഡിയോളജി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ബിലീവ്ഡ് തോട്ടാണ്. തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഫ്രം ഐഡിയ. ഐഡിയ എന്താണ്? ഈസ് ഫ്രം കോൺസെപ്റ്റ്. കോൺസെപ്റ്റ് എവിടെ നിന്ന് വന്നെയാ? പ്രീസെപ്റ്റിൽ നിന്ന് വന്നെ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ ബിലീവിംഗ് സിസ്റ്റം ശരിയാകണമെന്നില്ല. ഒത്തിരി ആളുകളുടെ, ഒരുപാട് ആളുകളുടെ, ഒരുപാട് ആളുകളുടെ ബിലീവിംഗ് സിസ്റ്റം ഇന്ന് വരെ കറക്റ്റഡല്ല, എററാണ്. കാരണം ഒരുപാട് തെറ്റായ ചിന്തകൾ കൊണ്ടാണ് നമ്മുടെ ബിലീവിംഗ് സിസ്റ്റത്തെ നമ്മൾ പടുത്തുയർത്തി വെച്ചേക്കുന്നത്. ദാറ്റ്സ് വൈ ജീസസ് സെഡ്, വെൻ യു നോ ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ഫ്രം വെയർ? The truth shall set you free from lie. നിങ്ങൾ വിശ്വസിച്ച അസത്യം, നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റം, ആ ബിലീവിംഗ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നതാണ് ട്രൂത്ത്. സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞാൽ അർത്ഥം, ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ ഫ്രം യുവർ ഐഡിയോളജി. ഐഡിയോളജിയാണ് നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റം. നമ്മൾ തെറ്റ് എത്ര തെറ്റ്, ഞാനും ഒരുപാട് തെറ്റ് വിശ്വസിച്ചിട്ടുണ്ട്. കാരണം ഐ ഡോണ്ട് ബിലീവ് റാപ്ചർ. വൈ? എന്നോട് ഇപ്പം പറഞ്ഞാൽ ദുരൂപത എന്നെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഐ ഡോണ്ട് കെയർ. കാരണം എനിക്ക് ബോട്ടത്തരം വിശ്വസിക്കുന്നതിനേക്കാൾ നല്ലത് സത്യം വിശ്വസിക്കാൻ. ഐ ഡോണ്ട് ബിലീവ് ഇൻ റാപ്ചർ. വൈ? ഇഫ് ദെർ ഈസ് റാപ്ചർ, വൈ കിങ്ഡം? എന്തിന് രാജ്യം? റാപ്ചറാണ് ദൈവത്തിൻ്റെ പദ്ധതി എങ്കിൽ പിന്നെ എന്തിന് രാജ്യം? നിന്റെ രാജ്യം ഇവിടെ വരണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് നമ്മളെ ഇവിടുന്ന് റാപ്ചറായിട്ട് വലിച്ചുകൊണ്ട് പോകും, ഇതെന്നാ നടപടിയാടൂ? നമ്മൾ ബിലീവിംഗ് സിസ്റ്റം ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇതൊക്കെ നമ്മുടെ തങ്കക്കുടങ്ങളാണ്. നമ്മൾ പോറ്റി വളർത്തുന്ന, പാലൂട്ടി വളർത്തുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമായത്. ഇതിനൊക്കെ കയറി തൊട്ട് കളിച്ചാൽ നിങ്ങൾ എന്നെ പിടിച്ച് ആസറി മുക്കിക്കൊല്ലുമെന്ന് എനിക്കറിയാം. പക്ഷേ ഐ ഡോണ്ട് കെയർ, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ബിലീവ് ദ ലൈസ്. കാരണം ഐ ബിലീവ് ഇൻ ദ കിങ്ഡം. ഞാൻ പറഞ്ഞു, ദൈവരാജ്യം കിട്ടിയതിൻ്റെ അന്ന് ഞാൻ ഈ ചപ്പെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. ഞാൻ ഈ ചപ്പെല്ലാം ദൂരെ കളഞ്ഞു. നിങ്ങളെന്നെ ഞാൻ പറഞ്ഞ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ദൈവരാജ്യം എന്ന സത്യം ലഭിച്ചതിൻ്റെ അന്ന് ഈ മതം എൻ്റെ കയ്യിൽ കൊണ്ടുതന്ന സകല സംഭവങ്ങൾ എടുത്ത് ഞാൻ ദൂരെ എടുത്ത് ഡമ്പിലിട്ടു, എടുത്ത് ദൂരെ കളഞ്ഞു. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്, എനിക്കത് വേണ്ടേ വേണ്ട. ഐ വാണ്ട് ഒളി ദ കിങ്ഡം, ദൈവരാജ്യം. യേശു അതാണ് പറഞ്ഞത്, അപ്പോസ്തലന്മാർ അതാണ് പറഞ്ഞത്, ആദിമസഭ അതാണ് പ്രസംഗിച്ചത്. അത് കൈ കിട്ടിയാൽ പിന്നെ എന്തിനായ്യാ? വൈ വി വാണ്ട് ടു ടോക്ക് അബൌട്ട് അന്ത്യകാലം, അവസാനത്തെ കാലം, ആ കാലം, ഈ കാലം, കഷ്ടകാലം, പിശാചിൻ്റെ കാലം, ലൂസിഫർ, ഇതുമായിട്ട് എവിടെ കിടക്കുക? ഇതെല്ലാം ഫാൾസ് ഐഡിയോളജിയാണ്. ഈ ഫാൾസ് ഐഡിയോളജിയിൽ നിന്ന് നമ്മുടെ ബിലീവിംഗ് സിസ്റ്റം വന്നത്. ഈ ബിലീവിംഗ് സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെ കൂടെ ലോകത്തിൽ ആർക്കും ബിസിനസ് പാർട്ണർഷിപ്പ് വരാൻ പറ്റില്ല ഒരു ക്രിസ്ത്യാനി ഇന്നത്തെ ഈ ബിലീവിംഗ് സിസ്റ്റം. കാരണം ഒരു സെക്കുലർ മനുഷ്യന് എങ്ങനെ ഒരു ക്രിസ്ത്യാനിയുടെ കൂടെ ബിസിനസ് പാർട്ണർഷിപ്പിൽ വരും? പറ്റില്ല. കാരണം ക്രിസ്ത്യാനിയുടെ ബിലീവിംഗ് സിസ്റ്റം എപ്പോൾ വേണമെങ്കിലും റാപ്ചറാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്? എപ്പോൾ വേണമെങ്കിലും ഞാൻ പറന്നു പോകും. എപ്പോൾ വേണമെങ്കിലും പറന്നു പോകുന്ന ഒരുത്തിനെ എങ്ങനെ നമ്പും? പിടികിട്ടിയോ? എപ്പോൾ വേണമെങ്കിലും ഞാൻ ഡിസപ്പിയർ ആകാൻ ചോദിക്കുക, ഈ ആളിനെ എങ്ങനെ ഞാൻ പാർട്ണറാക്കും? സോ ഒരു സെക്യുലർ വേൾഡിൽ ഈ ക്രിസ്ത്യാനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവനെ നമ്പാൻ പറ്റിയ ആളല്ല, ഒരു ക്രിസ്ത്യാനിയെ നമ്പാൻ പറ്റില്ല. കാരണം അവൻ്റെ ബിലീവിംഗ് സിസ്റ്റം അവനെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാക്കി മാറ്റി. ഒരു ക്രിസ്ത്യാനി സ്കൂൾ നടത്തുക, ശ്രദ്ധിക്കണം, ഒരു ക്രിസ്ത്യാനി സ്കൂൾ നടത്തുന്നു. ആ സ്കൂൾ നടത്തുന്ന അവൻ ആ കോളേജിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ അവൻ എങ്ങനെ നമ്പി, അവനെ നമ്പി എങ്ങനെ ആ സ്കൂളിൽ കൊച്ചുങ്ങളെ വിടും? എങ്ങനെ വിടും നിങ്ങൾ പറ? കാരണം എപ്പോ വേണേലും പറന്നു പോകാനിരിക്കുന്ന മാനേജറാ. ഇതിന്റെ മുഴുവൻ കൺട്രോളില്ല. എപ്പോ വേണേലും പറന്നു പോകാൻ, എസ്കേപ്പ് ആകാൻ ഇരിക്കുന്ന ആളിനെ നമ്പി എങ്ങനെ നിങ്ങളുടെ കുഞ്ഞിനെ ആ സ്കൂളിൽ വിടും?
ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി യാ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ നിങ്ങൾ എത്ര കറപ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കും. യേശു പ്രാർത്ഥിച്ച പറഞ്ഞു, പിതാവേ, നിങ്ങളിങ്ങനെ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ പള്ളിയിലും നിങ്ങളുടെ കൂട്ടായ്മയിലും നിങ്ങൾ ഈ പ്രാർത്ഥന പറയണം, ദൈവമായിട്ട് പറയണം. ഇത് കത്തോലിക്കൻ്റെയും യാക്കോബക്കാരൻ്റെയും ഒന്നും അല്ലാതെ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്. ഇത് നിങ്ങൾ പറയണം, കാരണം നമ്മുടെ ഒരുപാട് ബിലീവിംഗ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ പ്രയറിനുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. നിങ്ങളൊന്ന് ആ പ്രയർ മാത്രം പഠിച്ചാൽ മതി നമ്മുടെ ബിലീവിംഗ് സിസ്റ്റം ശരിയാവും. അതുകൊണ്ട് ചെകുത്താൻ എന്ത് ചെയ്തു, മതം എന്ത് ചെയ്തു, വന്നപ്പോൾ ഈ സൂത്രങ്ങളൊക്കെ എടുത്ത് അങ്ങ് വെളിയിലിട്ട് അയ്യോ ഇതൊന്നും നമ്മൾ പറയാനേ പാടില്ല, ഇതൊക്കെ അങ്ങ് പാരമ്പര്യമാണ്. അതൊന്നും പാരമ്പര്യമല്ല, അതൊക്കെ വിശുദ്ധ തിരുവെഴുത്താണ്. ആ പ്രാർത്ഥനയുടെ മഹത്വം എന്താ നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനി ഓടിക്കുന്ന കാറിൽ എങ്ങനെ യാത്ര ചെയ്യും? ക്രിസ്ത്യാനി ഓടിക്കുന്ന ഓട്ടോറിക്ഷയിൽ ആരെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനി ഓടിക്കുന്ന ഓട്ടോറിക്ഷ ശ്രദ്ധിക്കേ, ക്രിസ്ത്യാനി ഓടിക്കും, വിശ്വസിക്കാൻ വെച്ച, കാരണം പ്രസംഗവും ജീവിതവും തമ്മിൽ ബന്ധമില്ല. രഞ്ജിത്ത് എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒരു ഫിലോസഫി അതിനകത്തുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുക, ഒരു ക്രിസ്ത്യാനി ഓടിക്കുന്ന ഒരു ക്രിസ്ത്യാനി, ഒരു ക്രിസ്ത്യ, അതായത് റാപ്ചർ ശ്രദ്ധിക്കണം, റാപ്ചർ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഓടിക്കുന്ന KSRTC ബസ്സിൽ നിങ്ങൾ കയറുന്നത് സേഫാണോ? ഒരു ടാക്സി ഓടിക്കുന്ന ആ ടാക്സി ഡ്രൈവർ ക്രിസ്ത്യാനിയാണെങ്കിൽ അദ്ദേഹത്തെ ടാക്സി നിങ്ങൾ എങ്ങനെ കയറും? എപ്പോൾ വേണേലും പറന്നു പോകാനിരിക്കുന്ന ഒരാളുടെ കാറിൽ നിങ്ങൾ കയറിയാൽ പോകുന്ന വഴി പറന്നു പോയാൽ പിന്നെ എന്ത്, നീ തലയും കുത്തി വീഴും. സൂക്ഷിക്കുക, ഡ്രൈവർ മേ ബി റാപ്ചർഡ്. ആ ഒരു ക്രിസ്ത്യാനി ഓടിക്കുന്ന വിമാനത്തിൽ ആദ്യം, അതുകൊണ്ട് ആദ്യം ഇനി നിങ്ങൾ വിമാനത്തിലൊക്കെ കയറുമ്പോൾ ആറിയു നിങ്ങൾ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കണം. എന്താ ചോദിക്കും? റാപ്ചർ ഉള്ളതുകൊണ്ട് നീ ക്രിസ്ത്യാനിയാണ്, നിന്റെ വിമാനത്തിൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ, ഞാനിത് ആ സ്തോത്രം. ഹ്യൂമാനിറ്റിയിൽ എന്ത് റെസ്പോൺസിബിലിറ്റി, എന്ത് ഇറസ്പോൺസിബിളാണ് നമ്മൾ. അല്ലെങ്കിൽ ക്രിസ്ത്യാനി തൻ്റെ ഇടത്തോടെ പറയണം, ഞാൻ റാപ്ചർ വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് പറ്റത്തില്ല. ഞാൻ റാപ്ചർ വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ മാനേജ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വരണ്ട, എന്നോട് ബിസിനസ് കൂടണം. നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? അതോ നിങ്ങൾ ഈ ഇടയ്ക്കിട്ടിട്ട് മനുഷ്യനെ കളിപ്പിക്കാൻ പോകണം? അത് കാണണം. അതുകൊണ്ട് നിങ്ങളൊരു സ്കൂൾ നടത്തുന്നെങ്കിൽ ആ സ്കൂളിൻ്റെ ഫ്രണ്ട് എഴുതണം, എപ്പോൾ വേണമെങ്കിലും റാപ്ചർ സംഭവിക്കാം, അന്നേരം മുതൽ പിന്നെ ഈ സ്കൂൾ പ്രവർത്തിക്കത്തില്ല എന്ന് ഫ്രണ്ടിൽ ബോർഡ് വെക്കണം. കാരണം നേരത്തെ കളിപ്പിക്കരുത്, സാധുക്കൾ ഒത്തിരി വേണം. എല്ലാവരും കർത്താവിൻ്റെ ആളുകൾ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല, ഒരുപാട് സാധുക്കൾ ഈ ഭൂമിയിലുണ്ട്. പിന്നെ അവരൊക്കെ തൊലയട്ടെ പോയി ചാവട്ടെ എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രശ്നമല്ല, പക്ഷേ മനുഷ്യ സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ എഴുതി വെക്കണം, നിങ്ങൾ എഴുതി വെക്കണം. പറ്റുമോ? നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നമ്മുടെ ബിലീവ് സിസ്റ്റം നമ്മൾ ഒന്ന് വിശ്വസിക്കുന്നു, പക്ഷെ നമ്മൾ ലോകത്തിലത് കാണിക്കുന്നില്ല. ഇത് കപടതയല്ലേ? എന്തുകൊണ്ട് എൻ്റെ ബിലീവിംഗ് സിസ്റ്റം ഞാൻ പുറത്ത് കാണിക്കുന്നില്ല? ബിക്കോസ് ഐ ഡോണ്ട് ബിലീവ് വാട്ട് ഐ ബിലീവ്. കാരണം എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, അതുകൊണ്ടാണ്. എത്ര മാരകമാണെന്ന് നോക്കിയത് നിങ്ങൾ, സത്യമല്ലേ? അപ്പൊ ഈ ക്രിസ്ത്യാനിക്ക് കടം കൊടുക്കരുത്, ക്രിസ്ത്യാനിക്ക് ആരും പലിശയ്ക്ക് കടം കൊടുക്കരുത്. എന്തുകൊണ്ട് കൊടുക്കരുത്? അവൻ എപ്പോ വേണം പറന്നു പോകും, നിന്റെ പൈസ പോവും. കുറ്റം പറയല്ല ഞാൻ പറഞ്ഞത്, ഒരു ഉദാഹരണം പറയുക. ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസ സിസ്റ്റം, നമ്മുടെ ബിലീവിംഗ് സിസ്റ്റം അതാ. പക്ഷെ എന്ത് പറ്റിയെന്നറിയോ, നമ്മളത് വിശ്വസിച്ചിട്ടും നമ്മൾ ഒരിക്കലും അത് ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുക്കുന്നില്ല, നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ബിക്കോസ് വൈ വി ആർ നോട്ട് എക്സ്പ്രസിങ് അവർ ഫെയ്ത്ത്?
Why we are not expressing our faith in action? Because we are not believing what we believe. നമുക്ക് തന്നെ അറിയാം നമ്മൾ വിശ്വസിച്ചത് മണ്ടത്തരമാണ്. So that's what Jesus said, repent, change your mind. Change your mind. അത് ചെറിയ വാക്കല്ല, അത് സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കുഞ്ഞു വാക്യമല്ലത്, അത് ഇവിടുത്തെ ഒരുപാട് വലിയ വലിയ പഴുത്ത തലകളെ തൊട്ടുണർത്തേണ്ട വാക്യമാണ്. അത് ഇവിടുത്തെ ഫിലോസഫിക്കൽ വേൾഡിനെ തൊടേണ്ട വാക്യമാണ്, റിലീജിയസ് വേൾഡിനെ തൊടേണ്ട വാക്യമാണ്, ബിസിനസ് വേൾഡിനെ തൊടേണ്ട വാക്യമാണ്, സൊസൈറ്റിയെ തൊടേണ്ട വാക്യമാണ്. വേറെവർ ദി ഹ്യൂമാനിറ്റി മൂവ്സ് ദാറ്റ് വേർഡ് ഈസ് ആപ്ലിക്കബിൾ ദർ. ചേഞ്ച് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ ബിലീവിംഗ് സിസ്റ്റം. സോ നമ്മൾ വിശ്വസിക്കുന്നത് മതി, ഇങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം ആയിപ്പോയി. ഓക്കെ, ബിലീവിംഗ് സിസ്റ്റം ഇസ് എ മെക്കാനിസം. ഞാൻ പറഞ്ഞില്ല ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? ബിലീവിംഗ് സിസ്റ്റം ഒരു മെക്കാനിസം. എൻ്റെ അർത്ഥം നമ്മൾ അറിയാതെ തന്നെ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ ശ്വാസം എടുക്കുന്നു. ഇപ്പം ഞാനിപ്പം ഇത്ര സംസാരിച്ചുകൊണ്ട് സമയത്ത് എത്ര പ്രാവശ്യം ശ്വാസം എടുത്തെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അത് ഓട്ടം ഒരു മെക്കാനിസമാണ്. സോ ഇതുപോലെ തന്നെ എൻ്റെ ബിലീവിംഗ് സിസ്റ്റം ഒരു മെക്കാനിസമാണ്. അത് ഓട്ടോമാറ്റിക്കലി ഫങ്ഷൻ ചെയ്യുന്നു. കാരണം എന്ത് അതിനകത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നു അതിനനുസരിച്ച് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിന് എത്ര തിരുവെഴുത്തുകൾ നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ ദൈവജനം എത്ര പറഞ്ഞാലും അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഓൾറെഡി അവരുടെ ബിലീവിംഗ് സിസ്റ്റം അങ്ങനെയാണ്. ദേ കൻ ഹിയർ ദ വേർഡ്. അവർക്ക് രണ്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, കോൺഷ്യസ് കൊണ്ട് ദേ കൻ ഹിയർ, മനസ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൊണ്ട് കേൾക്കുന്നു, സബ് കോൺഷ്യസ് മൈൻഡ് ലിസൺ ചെയ്യുന്നു. ദേ കൻ ഓൺലി ലിസൺ ദ വേർഡ്. അതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്ത് കേൾക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. You must know that what you hear. So ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം അതാണ്. ഓക്കെ, അടുത്തത് ഇതിനെയാണ്, ഈ ഞാൻ ഈ പറഞ്ഞു വന്ന ഇത്രയും സാധനത്തിൻ്റെ പേരാണ് ഫിലോസഫി. ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിലോസഫി എന്നൊരു വേർഡ് കോമൺ ആയിട്ട് എല്ലാവരും പൊതുവായിട്ടാണ് ഉപയോഗിക്കുന്നത്, ലോകത്തിലെ ആളുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊരു എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു ഫിലോസഫി ഉണ്ട്. ഒരു പിച്ചക്കാരൻ അവൻ്റെ ഫിലോസഫി ഉണ്ട്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനം, അവൻ്റെ ആ, അതിനെ ഞാനിങ്ങനെ പറയാം, അവൻ്റെ മെൻ്റൽ സിസ്റ്റം, അവൻ്റെ മൈൻഡ് സിസ്റ്റമാണ്, അവൻ്റെ തോട്ട് സിസ്റ്റം എന്ന് പറയാം. ഫിലോസഫി എന്ന് ഞാൻ എൻ്റെ ഒരു മനസ്സിലാക്കിയാൽ പറയുകയാണ്, അവൻ്റെ ഒരു ബിലീവിംഗ് സിസ്റ്റം, അവൻ്റെ ഫിലോസഫിയാണ്. ആ ബിലീവിംഗ് സിസ്റ്റത്തിലാണ് എല്ലാ മനുഷ്യർക്കും, കള്ളനുമുണ്ട്, കൊള്ളക്കാരനുമുണ്ട്, ഭിക്ഷക്കാരനുമുണ്ട്, റോഡിൽ കിടക്കുന്നവനുണ്ട്, പ്ലാറ്റ്ഫോമിൽ താമസിക്കുന്നുണ്ട്, പാലത്തിൻ്റെ കീഴിൽ താമസിക്കുന്നുണ്ട്, ഗള്ളിയിൽ താമസിക്കുന്നുണ്ട്, കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരു ഫിലോസഫിയുണ്ട്. ആ ഫിലോസഫിയിൽ അവർ ഹാപ്പിയാണ്, അതിലാണ് അവർ ജീവിക്കുന്നത്. അവരെ ആ നിലയിൽ ജീവിപ്പിക്കുന്നത് അവരുടെ ബിലീവിംഗ് സിസ്റ്റമാണ്. എപ്പോഴാണോ നമ്മുടെ ബിലീവിംഗ് സിസ്റ്റത്തെ ഒരാൾ ടച്ച് ചെയ്യുന്നത്, അവിടെയാണ് റവല്യൂഷൻ ഉണ്ടാവുന്നത്. വാട്ട് ഈസ് റവല്യൂഷൻ? റവല്യൂഷൻ ബിലീവിംഗ് സിസ്റ്റത്തെ ഇളക്കുക, ബിലീവിംഗ് സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക, അതിനെതിരെ നിൽക്കുക, അതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് റവല്യൂഷൻ ഉണ്ടാവുന്നത്. അടിമത്തത്തിൽ 430 വർഷം കിടന്ന ജനത്തിൻ്റെ അടിമത്തം ഒരു രാത്രി കൊണ്ട് പൊളിച്ച് ദൈവം എന്തിനാണെന്നറിയാമോ? ഈ പെസഹയുടെ അന്ന് ഇവരുടെ കയ്യിൽ നിന്ന് ഗോൾഡ് പോയി എടുക്കാൻ പോകും. നമ്മൾ പറയാം ശമ്പളമല്ല, ഇവരിന്ന് വരെ ധനം കണ്ടിട്ടില്ല, അടിമകളാണ് ഇവർ. അന്നേക്കുള്ള ആകാരത്തിൽ ജീവിക്കുന്ന അടിമകളാണ് ഇസ്രായേൽ മക്കൾ. ഒരു രാത്രി കൊണ്ട് ദൈവം അവരുടെ സിസ്റ്റത്തെ, മൈൻഡ് സിസ്റ്റത്തെ മൊത്തം മാറ്റി. ഒറ്റ രാത്രിയിൽ ഇവർ പോയി സകല വീടുകളും കൊള്ളയടിച്ചു, ഇവരുടെ കൈ നിറച്ച് സമ്പത്തായി. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ദരിദ്രൻ, ഈ അടിമ, ഈ ഊഴിയവേല ചെയ്തവൻ, ഈ നുഖത്തിൻ്റെ കീഴിൽ കിടന്നവൻ, ഈ ചാട്ടമാറിൻ്റെ അടി കൊണ്ടവൻ ആ ദേശത്തെ പ്രഭുവായി, അവൻ്റെ മൈൻഡിൽ അവൻ പ്രഭുവായി മാറി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവരുടെ സിസ്റ്റം മൊത്തം ചേഞ്ചായി, അവരുടെ അടിമത്വം മൊത്തം ചേഞ്ചായി, അവരുടെ പോവർട്ടി ചേഞ്ചായി, അവരുടെ ബിലീവിംഗ് സിസ്റ്റത്തെ മോസസ് ഒരു രാത്രി കൊണ്ട് ബ്രേക്ക് ചെയ്തു. ദാറ്റ് മൊമെന്റ് 40 lakh പീപ്പിൾ കെയിം ഔട്ട് ഓഫ് ഈജിപ്റ്റ്. ദാറ്റ് ഈസ് റവല്യൂഷൻ, ദാറ്റ് ഈസ് നോട്ട് റിവൈവൽ. ക്രിസ്തീയ സഭയ്ക്ക് ഇനിയും വേണ്ടത് റിവൈവൽ അല്ല. റിവൈവൽ എന്ന് പറഞ്ഞാൽ ചത്തുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്നതാ. ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യം റവല്യൂഷനാണ്, ചിന്താധാരകളെ വരെ മാറ്റണം.
അടിസ്ഥാനപരമായി ബിലീവിംഗ് സിസ്റ്റത്തിന് ഡാമേജ് വരുത്തി. ഒരു ജനത വെളിവരണം, ദാറ്റ് ഈസ് റവല്യൂഷൻ. അടിമത്തത്തിന്റെ മുഖം പേറിയവൻ കരങ്ങളിൽ സമ്പത്തുമായിട്ട് നിൽക്കുമ്പോൾ അവന്റെ മെന്റാലിറ്റി ഇനി അവൻ അടിമയല്ല, ഇനി അവൻ മിസ്രീമിലെ ഉടമയുടെ റവലേഷനാണ് നിൽക്കുന്നത്. അവൻ അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടെന്ന്, എന്തും ചെയ്യാൻ തൻ്റെ ഇടത്തൂടെ പുറപ്പെട്ടെന്ന്, മരണഭീതി ഇല്ലാത്തവരായി പുറപ്പെട്ടെന്ന്. ഗോഡ് ചേഞ്ച് ദ തോട്ട് പാറ്റേൺ ഓഫ് ഇസ്രായേൽ. ഒന്നുകൂടെ പറഞ്ഞാൽ, നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റത്തിലെ നിങ്ങൾക്കായിത്തീരാൻ പറ്റും. ചേഞ്ച് യുവർ മൈൻഡ്. ഐ എം ടെല്ലിംഗ് ദ ട്രൂത്ത് ബ്രദേഴ്സ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അത്രേ നിങ്ങളാവും ഇനി എത്ര വർഷം കഴിഞ്ഞാലും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം വെച്ചേക്കുന്ന ആ പ്രീസെപ്റ്റ് അനുസരിച്ച്, ഒറിജിനൽ ഐഡിയ അനുസരിച്ച് നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റം ചേഞ്ച് ആക്കണം. നിങ്ങൾ സത്യത്തെ വിശ്വസിക്കണം. സത്യം വിശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കണം. പർപ്പസ് മനസ്സിലാക്കണമെങ്കിൽ ക്രിയേറ്ററിൻ്റെ അടുക്കൽ പോകണം. ക്രിയേറ്ററിനെ മനസ്സിലാക്കാൻ അവൻ്റെ തിരുവെഴുത്തുകളെ നിങ്ങൾ ധ്യാനിക്കണം. വചനത്തെ നിങ്ങൾ വായിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പ്രാവശ്യമോടെ ഞാൻ നിങ്ങളോട് പറയാം, ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ബൈബിൾ വായിച്ച് ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ ദൈവരാജ്യം മാത്രമേ കാണാവൂ. ദൈവരാജ്യം എന്ന കോൺസെപ്റ്റ് മാത്രം വെച്ചോണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കുക, നിങ്ങളൊരു പുതിയ ആളായിട്ട് മാറും. നിങ്ങളുടെ സിസ്റ്റം മൊത്തം മാറും. നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റം ഫുൾ മാറും. ആ ഒരു റവലേഷൻ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് പല വേർഡുകൾക്കും പല സാഹചര്യങ്ങൾക്കും പല കോണ്ടെക്സ്റ്റുകൾക്കും ക്ലിയറായിട്ടൊരു പിക്ചർ ലഭിക്കും. പലതിനും ഒരു പുതിയ ആശയം നിങ്ങൾക്ക് റിയൽ ആൻസർ ലഭിക്കും. കാരണം ഈ വചനം ഒരിക്കലും ഒരു മതഗ്രന്ഥമല്ല. ബൈബിൾ മതഗ്രന്ഥമല്ല. ബൈബിൾ എന്ന് പറയുന്നത് ഒരു രാജാവിനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്ന പുസ്തകമാണ്. രാജ്യത്തെക്കുറിച്ച് പറയുന്ന പുസ്തകം മതത്തിൻ്റെ രീതിയിൽ വായിച്ചാൽ നിനക്കൊന്നും മനസ്സിലാവത്തില്ല. രാജാവ് യേശു ക്രിസ്തു ആരാ? രാജാവാണ്. പിണങ്ങാതിരിക്കുന്ന പറയാം, ജീസസ് ക്രൈസ്റ്റ് ഒരു പൊളിറ്റീഷ്യനായിരുന്നു. ഞായിച്ച് വെള്ളം കുടിച്ചോട്ടെ, കാരണം നിങ്ങൾ എന്നെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് പൊളിറ്റീഷ്യൻ, സേവിയറാണ്. പിണങ്ങരുതെന്നോട്, സൺ ഓഫ് ഗോഡാണ്, ദാറ്റ്സ് ട്രൂ. പക്ഷെ ഹി വാസ് മൂവ്ഡ് ആസ് എ പൊളിറ്റീഷ്യൻ. കാരണം അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ആളായിട്ടാണ് മൂവ് ചെയ്തത്. അദ്ദേഹത്തിന് മതമില്ല, ഒരു മതത്തിൻ്റെ സപ്പോർട്ടും ഇല്ല, ഒരു മതത്തെ സപ്പോർട്ട് ചെയ്തുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്ത്യാനിത്വം യേശു ക്രിസ്തുവിൻ്റെ വകയല്ല. ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തീയ മതവും ക്രിസ്തുവുമായി ബന്ധമില്ല. ശരി, ഒരു 15 മിനിറ്റ് കൂടെ മാക്സിമം. ഇപ്പോൾ ഇതിപ്പോൾ ചിലർക്ക് കേട്ടാൽ പറയൂ, ക്രിസ്തു പൊളിറ്റീഷ്യനാണ്, ഓ പിശാചി സാത്താൻ, എന്താ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്മാർ പറയട്ടെ, എനിക്ക് കുഴപ്പമില്ല. കാരണം എന്തായാലും ഇത് കാണുമ്പോൾ കുറച്ച് പേര് വരും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, ഞാൻ എനിക്ക് തോന്നുന്നൊരു 8-10 പേജ് നിറച്ചാണ് ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഒരു പേജ് പോലും തീർന്നില്ല. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഗോഡ്സ് ഐഡിയ, വട്ട് ഈസ് ഐഡിയ, പ്രീസെപ്റ്റ്, എന്താ ഐഡിയ? ഇത് മനസ്സിലാക്കാൻ നമ്മൾ പോകേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. അവിടെ വേർഡ് എന്നതിന് കൊടുത്തിരിക്കുന്നത് ലോഗോസ്. ലോഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം, ലോഗോസിൽ നിന്നാണ് ലോജിക്ക് വന്ന, ലോജിക്ക്. ലോഗോസ് എന്ന ആ വേർഡിൽ നിന്നാണ് ലോജിക്ക് എന്ന് പറഞ്ഞ പദം. ലോഗോസ് എന്നാൽ എക്സ്പ്രസ്ഡ് ഐഡിയ, വെളിവാക്കിയ ഐഡിയയുടെ പേരാണ് ലോഗോസ്. ഇൻ ദ ബിഗിനിങ് was the express idea, that is the precept of God, that is the original idea of God. In the beginning was the express idea, and the express idea was with God, and the express idea was God, and all things were created by the express idea.
And the express idea became flesh and dwelt among us. The express idea, the logos. That's why the Bible says Jesus Christ is the expression of God, the exact image of the Almighty God, the exact idea of God. You want to know God? You do want God? ദൈവത്തെ നിനക്ക് അറിയാൻ താല്പര്യമുണ്ടോ? See Jesus. Jesus is the original idea of about God. Jesus is the expressed image of God. അവനാണ് ദൈവത്തിന്റെ തനതായ പ്രതിമ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എക്സ്പ്രസ്ഡ് ഇമേജ് എന്നാ. ദാറ്റ്സ് വാട്ട് ഐ സേ, ജീസസ് ഈസ് ദ എക്സ്പ്രസ് ഐഡിയ, എക്സ്പ്രസ്ഡ് തോട്ട് ആണ്. ഇപ്പൊ പിതാവായ ദൈവത്തിന്റെ വെളിവാക്കപ്പെട്ട ചിന്ത മനുഷ്യരൂപം എടുത്തു വന്ന എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമനൈസ്ഡ് ഫോമിൽ വന്നത് ദൈവത്തിന്റെ ഐഡിയ ആണ്. ജീസസ് ക്രൈസ്റ്റ്, ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. ആമേൻ. And Jesus began to speak. ഇനി ഇനി ഒരു കാര്യം പറയാം. ഈ ജീസസിന് മുമ്പ് വന്ന ആള് ഞാൻ നേരത്തെ പറഞ്ഞു, യോഹന്നാൻ. ഞാൻ അതുകൂടെ പറഞ്ഞു നിർത്താം. യോഹന്നാന് പുരോഹിതന്റെ മകനാണ്. ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ജൂയിഷ് പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരു ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. ഈ വാക്ക് നിങ്ങൾക്ക് സ്കൂൾ ഓഫ് തോട്ട്, ഒരു സ്കൂൾ ഓഫ് തോട്ടാണ്. സ്കൂൾ ഓഫ് തോട്ട്, അതായത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് തോട്ടിൻ്റെ ആളായിരുന്നു. നമ്മൾ ഇരുന്ന് ചിന്തിക്കണം, നമ്മൾ വചനത്തെ ധ്യാനിക്കണം. യോഹന്നാൻ സ്നാപകൻ ഒരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് തോട്ട്സ് ആണ് പുള്ളിക്ക്. അനദർ സ്കൂൾ ഓഫ് തോട്ട്, അതിനെ സ്കൂൾ ഓഫ് തോട്ട്സ് എന്നാണ് പറയുന്നത്. ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. അന്ന് വരെ ജൂയിഷ് കമ്മ്യൂണിറ്റി കേട്ടിട്ടില്ലാത്ത അനദർ കൈൻഡ് ഓഫ് തോട്ടാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ വായിൽ നിന്ന് വന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് വന്നിട്ട് പറയുക, ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറൈവ്ഡ്. അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഓൾ അദർ പ്രോഫറ്റ്സ്. ഹിസ് തോട്ട് ഇസ് ഡിഫറെൻറ്റ്, അനദർ കൈൻഡ് ഓഫ് തോട്ട്സ്. ആമേൻ. ഈ യോഹന്നാൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് ഒത്തിരി പ്രവാചകന്മാരുണ്ട്. ഇവർ ആരും ഇന്ന് വരെ എന്തുകൊണ്ട് ഗോഡ് നെവർ സെൻഡ് അനദർ പ്രോഫറ്റ് ദാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ്? ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ് ലാസ്റ്റ് പ്രോഫറ്റ് എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അത് കർത്താവൻ അറിയുന്നു പറഞ്ഞാൽ ഈ ലാസ്റ്റ് പ്രോഫറ്റാന്ന് പറഞ്ഞുകൊണ്ട് വേറെ മതങ്ങളിൽ ആൾ വരുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാൻ വരെയുള്ളൂ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രവാചക ദൗത്യത്തിൻ്റെ അത്യുന്നതമായ ദൗത്യം നിർവഹിച്ച പ്രൊഫറ്റ് മുഹമ്മദ് അല്ല, ജോൺ ദ ബാപ്റ്റിസ്റ്റാണ്. മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന് മതത്തിൻ്റെ പ്രഭാഷണമേ ഉള്ളൂ. ഈ ലോകത്തിൽ ആയിരക്കണക്കിന് പ്രോഫറ്റ്സ് വന്നിട്ടുണ്ട്. ഈ പ്രോഫറ്റ്സിനകത്ത് ലാസ്റ്റ് പ്രോഫറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റാണ്. വൈ? പ്രോഫറ്റ് പറയേണ്ടതിൻ്റെ എക്സാക്റ്റ് മെസ്സേജുമായിട്ട് വന്ന മെസ്സേജ് പ്രൊഫറ്റ് എന്ന് പറയുന്നത് യോഹന്നാൻ മാത്രമേ ഉള്ളൂ. യോഹന്നാന് ശേഷം ഇനി പ്രവാചകന്റെ ആവശ്യമില്ല. കാരണം പറയാനുള്ളത് പറയാൻ തന്നെ വന്നു, അത് പറയുകയും ചെയ്തു. ഇനി ഇതിനപ്പുറത്ത് പറയാൻ ദൈവത്തിന്റെ പദത്തിൽ വേറെ ഐഡിയ ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രീസെപ്റ്റുമായിട്ടാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വന്നത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്രോഫറ്റ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചു. യേശു പ്രവാചകനല്ല, യേശു പുരോഹിതനുമല്ല, യേശു ഒരു റിലീജിയസ് പേഴ്സണേ അല്ല, യേശു ഒരു കിങ്ഡത്തിൻ്റെ കിങ് ആണ്. ഹീസ് എ പൊളിറ്റീഷ്യൻ, ഹീസ് നോട്ട് എ പാർട്ട് ഓഫ് എ റിലീജിയൻ. യേശു ഒരു പൊളിറ്റീഷ്യൻ ആണെന്നതിൻ്റെ തെളിവ് ഞാൻ പറയാം. ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്നെ എന്തോ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പ്ലീസ്,
മതക്കോടതി ഒരു രാത്രി മാറി മാറി യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചിട്ടും ആണയിട്ട് പറഞ്ഞപ്പോൾ അല്ലാതെ യേശു വാ തുറന്നില്ല. എന്താ യേശുവിന് മതത്തോട് പറയാൻ ഒന്നുമില്ലെന്ന്. പക്ഷെ യേശു ക്രിസ്തു വാചാലനായ എപ്പോഴെന്നറിയോ? റോമാക്കാരനായ റോമൻ ഗവർണറായ പിലാത്തോസിന്റെ അരമനയിലെ വിസ്താരവേളയിൽ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ആർ യു ദ കിങ് ഓഫ് ജ്യൂസ്? ജീസസ് പറയും, യെസ് ഐ ആം, യെസ് ഐ ആം. അടുത്തു പറയുന്നു, ഞാൻ സത്യത്തിന് സാക്ഷിയാകാൻ വന്നിരിക്കുന്നു. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷി കൊണ്ട് വീഴ്ച. സത്യത്തിന്റെ സാക്ഷിയാ ഞാൻ. എന്താ സത്യം? ഞാൻ ദൈവരാജ്യത്തിന്റെ കിങ് ആണ്, അത് എറ്റേണൽ കിങ് ആണ്. എന്റെ ഒറിജിനൽ ഇന്റൻഷൻ, ഒറിജിനൽ ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റിയുടെ സാക്ഷിയാണ് ഞാൻ. അതുകൊണ്ടാണ് വട്ട് ഈസ് ട്രൂത്ത് എന്ന് പീലാത്തോസ് ചോദിച്ചിട്ട് ജീസസ് മറുപടി കൊടുക്കാതിരുന്നത്. എന്താ സത്യം എന്ന ക്വസ്റ്റ്യൻ ആ അരമനയ്ക്കകത്ത് മുഴങ്ങി കേട്ടിട്ട് റിപ്ലൈ വരാത്തതിന്റെ കാരണം സത്യം എന്താന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ സത്യമാണ് ഈ നിൽക്കുന്നതെന്നാണ് ആൻസർലെസ് ക്വസ്റ്റ്യൻ അവിടെ എക്കോ ആയിട്ട് നിൽക്കുന്നതിന്റെ കാരണം. പീലാത്തോസിനോട് സംസാരിച്ചു, കയ്യഫാവിന്റെ മുമ്പിൽ മിണ്ടിയില്ല, ഹന്നാവിന്റെ മുമ്പിൽ മിണ്ടിയില്ല. കാരണം ജീസസ് ഈസ് നോട്ട് എ റിലീജിയസ് പേഴ്സൺ, ജീസസ് ഈസ് ദ കിങ്. കിങ് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പീലാത്തോസ് പറയാം, എങ്കിൽ ശരി, സോറി സോറി സാർ, ഞാൻ കൈ കഴുകുക, ഞാൻ കൈ കഴുകാൻ പോവാം. പീലാത്തോസ് പറഞ്ഞു, എനിക്ക് നിന്നെ വിടുവിക്കാനും അധികാരമുണ്ടോ, നിന്നെ സ്വതന്ത്രമാക്കാനും അധികാരമുണ്ട്. യേശു പറയാ, എന്റെ ഗവൺമെന്റ് പെർമിഷൻ തരാതെ നിനക്ക് എന്നെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ കിങ്ഡം നിന്റെ കിങ്ഡത്തിന് മുകളിലാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. മൈ കിങ്ഡം ഈസ് എബോവ് യുവർ കിങ്ഡം. റോമൻ സാമ്രാജ്യത്തിന്റെ മീതയാണ് എന്റെ രാജ്യം. എന്റെ രാജ്യത്തിന്റെ പെർമിഷൻ ഇല്ലാതെ യു കനോട്ട് ഡു എനിത്തിങ് എന്ന്. പിന്നെന്തിനാ നിന്ന് കൊടുത്തത്? എടാ, എന്നെ പിടിച്ച് കുരിശിക്കടാ എന്ന് പറഞ്ഞാ നിൽക്കുന്നത്. ഡു, ഞാൻ അതിനുവേണ്ടി ഇങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ. സോ നാളെ നമുക്ക് ജീസസിന്റെ സ്കൂളും അല്ലെങ്കിൽ യോൺ ദ ബാപ്റ്റിസ്റ്റിന്റെ സ്കൂളിനെ കുറിച്ച് പഠിക്കാം. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ അങ്ങനെ പോകാം. ഞാൻ ഇന്ന് എൻ്റെ ചിന്തകൾക്ക് അല്പം ഒന്ന് ബ്രേക്ക് ഇടുകയാണ്. ഞാൻ ഒരു കാര്യം പറയുന്നു, ചേഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം. നിങ്ങൾ എന്തെല്ലാം അബദ്ധങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ ആ വിശ്വസിച്ച അബദ്ധങ്ങൾ നിങ്ങളെ ഒരിക്കലും ജയത്തിലെത്തിക്കത്തില്ല. എൻ്റെ കേൾവിക്കാരെ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, ഒരേ ഒരു ആയുസ്. ഞാൻ ഇന്നലെ നമ്മുടെ ആ പേജിൽ ഞാൻ ഇട്ടായിരുന്നു, ഹെവൻ ഈസ് വെരി ഈസി ബട്ട് എർത്ത് ഈസ് എ ചലഞ്ച്. സ്വർഗം വളരെ ഈസിയാണ്, സ്വർഗം എന്നൊരു വിഷയം അല്ല നമുക്ക്, ഭൂമിയാണ് ചലഞ്ച്. നമുക്ക് ഈ ലോകത്ത് ഒരു സക്സസ്ഫുൾ ആകാൻ നിങ്ങളുടെ ബിലീവിംഗ് സിസ്റ്റം മാറിയേ പറ്റത്തുള്ളൂ. ചേഞ്ച് യുവർ മൈൻഡ്. ദൈവരാജ്യം പ്രഘോഷിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ അടുത്ത നാളുകളിൽ ദൈവകൃപയിൽ എഴുന്നേറ്റ് വരും. വേറെ ഒന്നിനും അർത്ഥമില്ല, വേറെ ഒരു സംവിധാനത്തിനും അർത്ഥമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചവറെല്ലാം എടുത്ത് കളഞ്ഞേക്കണം. ബാക്കിയുള്ളത് മുഴുവൻ ദൂരെ കള, ഒരു റിച്വൽസിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം മനുഷ്യ നിർമ്മിതമാണ്. Throw it out. Believe the kingdom of God and change your mind and ask the Lord, Lord, change my heart, change my ideology, change my philosophy, change me, Lord. എൻ്റെ ഇന്നർമോസ്റ്റ് ബീങ്ങിനെ ചേഞ്ച് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. ഞാൻ വേറൊരാഗ്രഹം കൂടെ, എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. What I am practicing has to be preached. അതാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യം. എന്ത് എൻ്റെ ലൈഫിലുണ്ടോ അതായിരിക്കണം പ്രസംഗിക്കേണ്ടത്. What I am practicing, what I am believing, I am just preaching from my believing system. It's not my, എൻ്റെ ബ്രെയിനിൽ നല്ല ഇത് വരുന്നത്, it's from my heart. God is changing you. Thousands of leaders, ഞാൻ 100% വിശ്വസിക്കുന്നു, leaders എഴുന്നേക്കണം. പവർഫുൾ ലീഡേഴ്സ് എഴുന്നേക്കണം. പവർഫുൾ ലീഡേഴ്സ്, ദ നോളജബിൾ വിത്ത് ഫുൾ ഓഫ് വിഷ്ണം.
ഗാഡ് ഈ തലമുറയിൽ അങ്ങനെ ഒരു വലിയ കൂട്ടത്തെ എഴുന്നേൽപ്പിക്കാൻ വിശ്വസിക്കുന്നു. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഐ ബിലീവ് ദാറ്റ്സ് വാട്ട് ഐ പ്രീച്ച്. ഐ എം വെരി കോൺഫിഡൻറ്റ്. മതത്തിൻ്റെ ചിന്തയും നമുക്ക് സ്വതന്ത്രമാകാം. ഈ ഒരു രാത്രി നിങ്ങൾക്ക് ഇത്രയും സമയം ചെലവിട്ടത് ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളെ വളരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് കാണാം. അതുവരെ മെഡിറ്റേറ്റ് ദ വേർഡ്. ഇഫ് യു ആർ നോട്ട്, നിങ്ങളത് ഇത് മനസ്സിലായില്ലേ, ഒരു പ്രാവശ്യം കൂടെ ഈ മെസ്സേജ് കേൾക്കുക. തിങ്ക് ഓഫ് ഇറ്റ് ആൻഡ് മെഡിറ്റേറ്റ് ദ വേർഡ്. ലിവ് എ സക്സസ്ഫുൾ ലൈഫ്. ഫിൽ യുവർ ഹാർട്ട് വിത്ത് ദ വിസ്ഡം. ഡിസിപ്ലിൻ യുവർ സെൽഫ് ആൻഡ് ട്രെയിൻ യുവർ സെൽഫ്. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ ജ്ഞാനവും പ്രാപിക്കും, ലഭിക്കാവുന്ന സകല വിഷ്ണവും പ്രാപിക്കും. പ്രയോജനമുള്ളവരെണ്ണാറ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.